കൊടകര ബിജെപി കുഴൽപ്പണക്കേസിൽ അന്വേഷണം കെ സുരേന്ദ്രനിലേക്ക് സുരേന്ദ്രന്റെ സെക്രട്ടറി ദിബിനെയും ഡ്രൈവറെയും ചോദ്യം ചെയ്യുകയാണ്. ഇരുവരും തൃശൂർ പോലീസ് ക്ലബ്ബിലെത്തി അവിടെയാണ് ചോദ്യം ചെയ്യുന്നത്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്തേക്കുമെന്ന സൂചനകൾ. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പണവുമായി എത്തിയ ധർമ്മരാജൻ എത്തിയെന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകാനായി തൃശൂരിൽ നിന്ന് ഗോകുൽ ചേരുന്നു നമ്മോടൊപ്പം. ഗോകുൽ, അന്വേഷണം കെ സുരേന്ദ്രനിലേക്ക് എത്തുന്നു എന്ന ഏറ്റവും പുതിയ, അതായത് അടുത്തെത്തുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഡ്രൈവറെയും ഒപ്പം തന്നെ സെക്രട്ടറിയെയും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഒപ്പം ഈ ധർമ്മരാജൻ, പണവുമായി എത്തിയ ധർമ്മരാജൻ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് തൃശൂരിൽ എത്തിയെന്ന വിവരവും ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം സുരേഷ് ഗോപിയെയും ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. സമഗ്രമായ വിവരങ്ങൾ മനു, പ്രധാനമായും ഈ ബിജെപി എ ക്ലാസ് മണ്ഡലത്തിൽ വലിയ രീതിയിൽ ആ പണം ഒഴുക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം അന്വേഷണ സംഘത്തിനുണ്ട്. തൃശൂർ നിയോജക മണ്ഡലം ഈ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒരു എ ക്ലാസ് മണ്ഡലമായാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ധർമ്മരാജൻ ഇവിടെ എത്തിയത് വളരെ ഗൗരവത്തോടെയാണ് അന്വേഷണ സംഘം കാണുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളിൽ ധർമ്മരാജൻ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് സുരേഷ് ഗോപിയിലേക്ക് അന്വേഷണം നീളുന്നു എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നത്. എത്ര മാത്രം രൂപ തൃശൂർ നിയോജക മണ്ഡലത്തിൽ ഒരുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇറക്കിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം പരിശോധിക്കും. അതിന്റെ ഭാഗമായി സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യേണ്ട സാധ്യത നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സുരേന്ദ്രന് ഏറ്റവും അടുത്താണ് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. അതായത് സുരേന്ദ്രന്റെ സെക്രട്ടറിയെ ഇന്ന് ചോദ്യം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. 2 മണിക്കൂറോളമായി ഈ ചോദ്യം ചെയ്യൽ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ദീപിനെയും അതോടൊപ്പം തന്നെ സുരേന്ദ്രന്റെ ഡ്രൈവറെയുമാണ് ചോദ്യം ചെയ്യുന്നത്. പ്രധാനമായും സുരേന്ദ്രൻ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ആരെല്ലാമായി ബന്ധപ്പെട്ടിരുന്നു, ധർമ്മരാജനുമായി ഇയാൾക്കുള്ള ബന്ധം എങ്ങനെയായിരുന്നു, ഏതെങ്കിലും രീതിയിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് ഇരുവരെയും ചോദ്യം ചെയ്യുന്നത്. സ്വാഭാവികമായും സെക്രട്ടറി ആവുമ്പോൾ ഏറ്റവും കൂടുതൽ അധികം ചെലവഴിക്കുന്നത് സുരേന്ദ്രനുമായിരിക്കും. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ആരെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൂടുതലായി സെക്രട്ടറിക്ക് പറയാൻ കഴിയും എന്നുള്ള അതിന്റെ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 മണിക്കൂറോളമായി ചോദ്യം ചെയ്യൽ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം ബി ജെ പിയുടെ ഏറ്റവും ഉന്നത കേന്ദ്രങ്ങളിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനു, തീർച്ചയായും ഗോകുല്, അതായത് നമ്മൾ ഈ പറയുന്നത് പോലെ അന്വേഷണം കെ സുരേന്ദ്രന്റെ അടുത്തേക്ക് എത്തുന്നു എന്ന വ്യക്തമായ സൂചനകളാണ് ലഭ്യമാകുന്നത്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ പോലെ ഒരാളെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതിന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം അത്തരത്തിലൊരു നടപടിയിലേക്ക് അന്വേഷണ സംഘത്തിന് പോകേണ്ടത്. അപ്പോൾ സുരേന്ദ്രനുമായി അടുത്ത് ബന്ധപ്പെട്ടവരുടെ, അടുത്ത് നിൽക്കുന്നവരുടെയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞ് അവരിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച ശേഷം സുരേന്ദ്രനിലേക്ക് എത്തുക എന്ന രീതിയിലാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കമെന്ന് തോന്നുന്നു. അത് തീർച്ചയായും സാധാരണ ഇത്തരത്തിലുള്ള കേസുകളിലെല്ലാം തന്നെ കൂടുതൽ പഴുതടച്ചുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുമെന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് കൂടുതൽ പഴുതുകൾ അടച്ച് സുരേന്ദ്രനിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടെ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് എത്തുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ തന്നെ ഈ ബി ജെ പി ജില്ലാ സംസ്ഥാന നേതാക്കളുടെ മൊഴികളിൽ നിരവധി പൊരുത്തക്കേടുകളുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു വരുന്നതാണ്. പ്രധാനമായും ഒന്ന്, ഈ തിരഞ്ഞെടുപ്പ് സാമഗ്രികളുമായി ബന്ധപ്പെട്ടാണ് ധർമ്മരാജനുമായി ബന്ധപ്പെട്ടതെന്നാണ് സംസ്ഥാന സംഘടനാ സെക്രട്ടറി ആയാലും മറ്റ് ജില്ലയിലെ നേതാക്കളായാലും എല്ലാം പറഞ്ഞത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു സംഘടനാ ചുമതല ധർമ്മരാജന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നീട് എന്തിന് ഇവരുമായി ബന്ധപ്പെട്ടു എന്നുള്ളതാണ്, ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ ഇത്തരത്തിലൊരു പഴുതടച്ച അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. മൊഴിയിലെ പൊരുത്തക്കേട് ചോദിച്ചതിന് ശേഷം, അതിൽ കണ്ടെത്തലുകൾ നടത്തിയതിനു ശേഷം, തെളിവുകൾ സമാഹരിക്കുകയും ചെയ്തതിനു ശേഷം മാത്രമേ ഈ സുരേന്ദ്രനെ പോലുള്ളവരിലേക്ക് അന്വേഷണം എത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകളും പരിശോധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫോൺ രേഖകളെ കുറിച്ചുള്ള കൃത്യമായ ധാരണ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലെല്ലാം തന്നെയാണ് ഈ കൂടുതൽ നേതാക്കളെ വിളിച്ചു വരുത്തുന്നതും ചോദ്യം ചെയ്യുന്നതും. മനു, ശരി. ഗോകുലാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കെ സുരേന്ദ്രന്റെ സെക്രട്ടറിയെയും ഒപ്പം തന്നെ ഡ്രൈവറെയും അവിടെ തൃശ്ശൂർ പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കൊടകര കുഴൽപ്പണക്കേസിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ. പ്രകൃതി നിയമമാണ് ഇതെന്നും രാഷ്ട്രീയ രംഗം മലീമസമായിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മൊത്തത്തിലൊറ്റൊരു കാര്യം പറയാം, ഒരു വാചകമേ ഞാൻ പറയൂ, അതിന്റെ അപ്പുറത്തിപ്പുറത്തും പറയില്ല. ഉപ്പ് തിന്നവരാരായാലും വെള്ളം കുടിക്കും, അത് പ്രകൃതി നിയമമാണ്. ഈ പ്രകൃതി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ ഈ പരിസ്ഥിതി സംരക്ഷണ ദിനത്തിൽ ആ ഒരു വാക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതാരായാലും ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും, അത് പ്രകൃതി നിയമമാണ്. കണ്ണൂരിൽ നിന്നും എം സന്തോഷ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സന്തോഷ്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഒറ്റ വാചകമായി പറയൂ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. പക്ഷേ ആ ഒറ്റ വാചകത്തിൽ ഉണ്ട് എന്താണ് സി കെ പത്മനാഭൻ ഉദ്ദേശിച്ചതെന്ന്, ആർക്ക് നേരെയാണ് ആ വാക്കുകൾ ലക്ഷ്യം വെക്കുന്നതെന്ന്, എന്താണ് ഉദ്ദേശമെന്ന്. മനു, സി കെ പത്മനാഭന്റെ പ്രതികരണം വളരെ രൂക്ഷമായ ഒരു പ്രതികരണം തന്നെയാണ്. ഒറ്റ വാക്കിലാണ് ഒതുക്കിയതെങ്കിൽ കൂടിയും ഇത് കെ സുരേന്ദ്രന് എതിരെ ഉൾപ്പെടെയുള്ള രൂക്ഷമായിട്ടുള്ള പ്രതികരണം തന്നെയാണ്. ഈ ആരോപണം നിഷേധിക്കാനോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിനോ സി കെ പത്മനാഭൻ തയ്യാറായില്ല. ഈ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഈ ഒറ്റ വാക്കിൽ ഞാൻ പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയാണ് ചെയ്തത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നുള്ള പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സാധാരണഗതിയിൽ ഈ ബി ജെ പി നേതാക്കൾ ഇത്തരത്തിലുള്ള ആരോപണത്തെ നിഷേധിക്കുന്ന സാഹചര്യം ഉള്ളപ്പോഴാണ് ബി ജെ പിയുടെ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള സി കെ പത്മനാഭൻ ഈ ആരോപണങ്ങളൊന്നും തന്നെ നിഷേധിക്കാതെ അത് കുറ്റക്കാർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കും എന്നുള്ള തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാവ് പി പി മുകുന്ദനും രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെ പ്രതികരിച്ചിരുന്നു. അതിന് പിന്നാലെ സി കെ പത്മനാഭന്റെ പ്രതികരണം കൂടി വരുമ്പോൾ സുരേന്ദ്രൻ ഉൾപ്പെടെ നേതൃത്വം വലിയ സമ്മർദ്ദത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. തീർച്ചയായും സന്തോഷം, വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. കാരണം ഇതാദ്യമായിട്ടല്ല സി കെ പത്മനാഭൻ ഇത്തരത്തിൽ പരോക്ഷമായി സുരേന്ദ്രനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. നേരത്തെ സന്തോഷ് പറഞ്ഞതുപോലെ പി പി മുകുന്ദനും ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിമർശനം ഉന്നയിക്കുകയുണ്ടായി. ദേശീയ നേതൃത്വം തന്നെ ബന്ധപ്പെട്ടിരുന്നു എന്ന് വരെ അദ്ദേഹം പറയുകയുണ്ടായി. ഈ ഘട്ടത്തിൽ ഈ മുതിർന്ന നേതാക്കളുടെ, പഴയകാല നേതാക്കളുടെ വിമർശനങ്ങൾ രൂക്ഷമായി സുരേന്ദ്രനെതിരെ ഉയർന്നു വരുമ്പോൾ വലിയൊരു പ്രതിരോധത്തിലേക്ക് പാർട്ടിക്കുള്ളിൽ ഈ ഗ്രൂപ്പ് പോരുകൾക്കപ്പുറത്തേക്ക് പോവുകയാണ്. കാരണം ഈ രണ്ട് നേതാക്കളൊക്കെ ഗ്രൂപ്പിന് അതീതമായി നിൽക്കുന്നവരാണ് ബി ജെ പിയിൽ. തീർച്ചയായും തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ തന്നെ നേതൃത്വത്തിനെതിരെ സി കെ പത്മനാഭൻ രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെ ഉന്നയിച്ചിരുന്നു. നേതൃത്വത്തിന്റെ കഴിവുകേട് കൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായത് എന്ന് തന്നെ അദ്ദേഹം തുറന്നടിച്ചിരുന്നു. അതിന് പിന്നാലെ ഈ കുഴൽപ്പണ ആരോപണങ്ങൾ ഉണ്ടായ സമയത്തൊന്നും സി കെ പത്മനാഭൻ പ്രതികരണം നടത്തിയിരുന്നില്ല. നമ്മൾ തന്നെ അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ പിന്നീട് പ്രതികരിക്കാം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്, അതായത് ഇതിന്റെ കേസന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തുന്ന സാഹചര്യം, കേസന്വേഷണം സുരേന്ദ്രനിലേക്ക് നേരിട്ട് എത്തുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ സി കെ പത്മനാഭന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. ഇത് വരും ദിവസങ്ങളിൽ ബി ജെ പിയിൽ ഉണ്ടാകാനിടയുള്ള, ബി ജെ പിക്ക് അകത്ത് തന്നെ ഉണ്ടാകാനിടയുള്ള സുരേന്ദ്രനെതിരെയുള്ള പടയൊരുക്കത്തിന്റെ ഭാഗമായി തന്നെ വേണം ഇതിനെ കരുതാൻ. ശരി, എം സന്തോഷാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കുഴൽപ്പണക്കേസിൽ പുറത്തു വന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. നിലവിലെ അന്വേഷണം കാര്യക്ഷമമായാണ് നടക്കുന്നത്. കേന്ദ്ര ഏജൻസിക്ക് ഈ കേസ് വിട്ടാൽ എന്താകും സ്ഥിതിയെന്നത് അറിയാമല്ലോ എന്നും അന്വേഷണവുമായി എല്ലാവരും സഹകരിക്കണമെന്നും കോടിയേരി പറഞ്ഞു. കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേന്ദ്ര ഭരണകക്ഷി കേരളത്തിൽ ഒഴുക്കിയ കള്ളപ്പണത്തിൻ്റെ ചെറിയ ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഇപ്പോൾ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഓരോ ദിവസവും പുതിയ പുതിയ റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പുറത്തു വന്ന എല്ലാ പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഒരു സമഗ്രമായ അന്വേഷണം തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നടത്തുന്ന അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുതകൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്താൻ ഇപ്പോഴത്തെ അന്വേഷണ സംഘം സന്നദ്ധമാകണം. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ഫലപ്രദമാണ് എന്നുള്ളതാണ് വന്ന റിപ്പോർട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിൻ്റെ എല്ലാ വിവരങ്ങളും പുറത്തു വരികയാണ് വേണ്ടത്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമെന്ന് ചിലർ ആവശ്യപ്പെടുന്നുണ്ട്. കേന്ദ്ര ഏജൻസിക്ക് ഈ കേസ് വിട്ടാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇ ഡി ഇത്തരം റിപ്പോർട്ടുകൾ കാണുമ്പോൾ തന്നെ അന്വേഷിക്കുന്ന ഒരു കേന്ദ്ര ഏജൻസി ആണല്ലോ. അപ്പോൾ അവർ മുൻകൈ എടുത്തില്ല എന്നുള്ളത് തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള അവരുടെ നിലപാട് വ്യക്തമാണ്. അതേസമയം കേസിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കെ മുരളീധരൻ എം പി ആവശ്യപ്പെട്ടു. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രണ്ടിടത്ത് മത്സരിച്ചതിൽ ദുരൂഹതയുണ്ട്. സുരേന്ദ്രൻ ഹെലികോപ്റ്ററിൽ പണം കടത്തിയോ എന്ന് അന്വേഷിക്കണമെന്നും കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. സാമ്പത്തികമായ, അതും കുഴൽപ്പണം ഉൾപ്പെടെയുള്ള സാമ്പത്തികമായിട്ടുള്ള തിരിമറികൾ ബി ജെ പിയിൽ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കുഴൽപ്പണം നൽകിയത് കേന്ദ്ര നേതൃത്വം തന്നെയാണ്. അപ്പം കേന്ദ്ര ഉത്തരവാദിയാണ്. കുഴൽപ്പണക്കടത്ത്, പാർട്ടി പ്രസിഡന്റിൻ്റെ ഹെലികോപ്റ്റർ യാത്ര, ഘടകകക്ഷികൾക്ക് പണം കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ച് വരുന്ന ആക്ഷേപങ്ങൾ, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താൻ സംസ്ഥാന ഗവൺമെൻറ് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് തീരുമാനമെടുക്കണം. ആ ഇങ്ങനെ ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന സ്ഥിതിക്ക് അതും അന്വേഷണത്തിന് വിധേയമാക്കണം. കുഴൽപ്പണക്കേസിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കോന്നിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയ ഹെലികോപ്റ്ററിൽ നിന്നും മാറ്റിയ ബാഗുകളിലേക്കും ദുരൂഹത നീളുന്നു. പോലീസ് സുരക്ഷ തീർക്കുന്നതിന് മുൻപേ സ്ഥലത്ത് നിന്ന് മാറ്റിയത് പണമടങ്ങിയ ബാഗുകളാണോ എന്ന സംശയമാണ് ബലപ്പെടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തും കോന്നിയിലും എൻ ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ ഹെലികോപ്റ്റർ യാത്രകൾക്ക് പിന്നിലെ ദുരൂഹതകൾക്ക് ആക്കം കൂടുകയാണ്. കോന്നിയിൽ പ്രചാരണത്തിനെത്തിയ സുരേന്ദ്രൻ്റെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജ് ഗ്രൗണ്ടിന് പുറമെ പെരുമ്പനാട് മാമ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ ഹെലിപ്പാഡ് എന്നിവിടങ്ങളിലാണ് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങാൻ സൗകര്യം ഒരുക്കിയിരുന്നത്. ഇവിടങ്ങളിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ സുരേന്ദ്രൻ ഉടൻ തന്നെ ആൾക്കൂട്ടത്തിന് നടുവിലേക്ക് മാറുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ ഇവിടങ്ങളിലെല്ലാം രണ്ട് സഹായികൾ സുരേന്ദ്രൻ സഞ്ചരിച്ച ഹെലികോപ്റ്ററിൽ നിന്ന് ഏതാനും ബാഗുകൾ കാറിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അതേസമയം കൊടകര കുഴൽപ്പണക്കേസ് പശ്ചാത്തലത്തിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ സമയത്ത് മാറ്റിയ ബാഗുകളെ സംബന്ധിച്ച് ദുരൂഹത ഏറിക്കഴിഞ്ഞു. ഇപ്പോൾ കോന്നിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുന്ന സമയത്ത് അദ്ദേഹം യാത്ര ചെയ്ത ഹെലികോപ്റ്ററിൽ രണ്ട് പെട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മുമ്പാകെ ഒരു ഏജൻസി പരാതി നൽകിയിരിക്കുന്നത്. കെ സുരേന്ദ്രൻ്റെ പ്രചാരണ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര സംബന്ധിച്ചും അവിടുത്തെ സാമ്പത്തിക ക്രയവിക്രയങ്ങളെക്കുറിച്ചും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ആൻറ്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ഐസക് വർഗീസ് മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകുകയും ചെയ്തിരുന്നു. കൈരളി ന്യൂസ്, പത്തനംതിട്ട. അതേസമയം സുരേന്ദ്രന് കുരുക്കായി മഞ്ചേശ്വരത്ത് എതിർ സ്ഥാനാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. പത്രിക പിൻവലിക്കാൻ 2 ലക്ഷം രൂപ ലഭിച്ചുവെന്ന് BSP സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദര. സുരേന്ദ്രൻ വിജയിച്ചാൽ കർണാടകയിൽ ബിയർ പാർലറും വീടും വാഗ്ദാനം ചെയ്തിരുന്നതായി സുന്ദരയുടെ വെളിപ്പെടുത്തൽ. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം സുന്ദരയെ കാണാനില്ലെന്ന് BSP പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. മഞ്ചേശ്വരത്ത് കെ സുന്ദരയ്ക്ക് കോഴ നൽകിയ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് മഞ്ചേശ്വരം MLA AKM അഷ്റഫ്. കർണാടക ലോബിയുമായി കെ സുരേന്ദ്രനുള്ള ബന്ധം പരസ്യമാണെന്നും വൻതോതിൽ പണമൊഴുക്ക് നടന്നതായും AKM അഷ്റഫ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. തീർച്ചയായും മഞ്ചേശ്വരത്ത് അപരനായി മത്സരിച്ച സുന്ദരനുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്നത്. അതെ, ഞങ്ങൾ നേരത്തെ ഇക്കാര്യം മഞ്ചേശ്വരത്തിന്റെ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ഒരു സാധാരണ ഇലക്ഷൻ ആയിരുന്നില്ല. കാരണം മഞ്ചേശ്വരത്ത് പലപ്പോഴും മഞ്ചേശ്വരത്തിന്റെ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്നത് കർണാടകയിലെ BJPയുടെയും RSSന്റെയും ലീഡർഷിപ്പാണ്. ഏതായാലും നിയമസഭാ സമ്മേളനത്തിനിടക്കാണ് ഞാനിന്ന് മണ്ഡലം തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം ചേരും. എന്തായാലും ഈ സമഗ്ര അന്വേഷണം, കാരണം സുരേന്ദ്രൻ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നടന്നാൽ ഇവന്റെ പത്രസമ്മേളനം കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അതായത് ഈ വിഷയം നിയമസഭയിൽ കൃത്യമായി ഉന്നയിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായും നിയമസഭയോട് സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്തായാലും തിങ്കളാഴ്ച നമ്മുടെ മുഖ്യമന്ത്രിയോടും സർക്കാരിനോട് ആവശ്യപ്പെടും. ഒരു സമഗ്ര അന്വേഷണം നടത്തിയാൽ ചീഞ്ഞു നാറുന്ന BJPയുടെയും RSSന്റെയും ഈ രാജ്യസ്നേഹത്തിന്റെയും ഒരു കഥ പറഞ്ഞിട്ട് മറ്റുള്ളവരെ മുഴുവനും വർഗീയതയും മാത്രം. ഈ മണ്ഡലത്തിൽ ഒരു പണമൊഴുക്ക് മാത്രമായിരുന്നില്ല. ഏറ്റവും വേദനിപ്പിച്ചത് ഇത്രമാത്രം വർഗീയ ധ്രുവീകരണം, പച്ചക്ക് വർഗീയത പറഞ്ഞിട്ടല്ലേ ഇവർ 7,000-ഓളം വോട്ട് വർദ്ധിപ്പിച്ചത്. അതൊക്കെ എനിക്ക് ഒരു ചാനലിൽ പോലും പറയാൻ കഴിയുന്നില്ല. അവരൊക്കെ ഇവിടുത്തെ കന്നഡക്കാരോട്, തുളു സംസാരിക്കുന്ന ആളുകളോടൊക്കെ വീട് കയറിയിട്ട് അവർ പ്രചരിപ്പിച്ച പ്രചരണം അത് ഈ മണ്ഡലത്തിലെ മതേതര വിശ്വാസികൾക്കറിയാം. അതിന്റെയൊക്കെ തിക്ത ഫലമാണ് ഇപ്പൊ സുന്ദരനിലൂടെ ഇവർ അനുഭവിക്കുന്നത്. സണ്ണി ജോസഫ് കാസർഗോഡ് നിന്ന് മുഴുവൻ വിവരങ്ങൾ നൽകാനായി നമ്മോടൊപ്പം ചേരുന്നു. സണ്ണി, ഇന്ന് ഈ മഞ്ചേശ്വരത്ത് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദരയുടെ വെളിപ്പെടുത്തൽ, സുരേന്ദ്രനെതിരെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ 2 ലക്ഷം രൂപ നൽകി, സ്മാർട്ട്ഫോൺ നൽകി, ഒപ്പം തന്നെ സുരേന്ദ്രൻ വിജയിക്കുകയാണെങ്കിൽ കർണാടകയിൽ ബിയർ പാർലർ, വലിയ വീടൊക്കെ വാഗ്ദാനം ചെയ്തുവെന്നാണ് പറയുന്നത്. ഒപ്പം കാസർകോട്ടെ BJPയിൽ സുരേന്ദ്രൻ്റെ ഈ കർണാടക ബന്ധത്തെ ചൊല്ലി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ഉടലെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും മനു, ഇന്നാണ് ബി ജെ പി കൂടുതൽ വെട്ടിലാക്കിക്കൊണ്ട് ഞെട്ടിക്കുന്ന ഒരു മറ്റൊരു ആരോപണം കൂടി ഉയർന്നു വന്നത്. സുരേന്ദ്രൻ സ്ഥാനാർത്ഥിത്വം ത്തിനെതിരെ വെല്ലുവിളിയെ ഉയർത്തി സ്ഥാനാർത്ഥിയായിട്ട് വന്ന ബി എസ് പിയുടെ അല്ലെ അപരൻ എന്ന നിലയിൽ അറിയപ്പെട്ട നിലയിൽ വന്ന ബി എസ് പിയുടെ സ്ഥാനാർത്ഥി കെ സുന്ദര അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ വേണ്ടി 2 ലക്ഷം രൂപ ബി ജെ പി അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഏൽപ്പിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് ആ സ്ഥാനാർത്ഥി തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 20-നായിരുന്നു സംഭവം. അന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മേൽ വലിയ സമ്മർദ്ദമുണ്ടായി. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ വേണ്ടി ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു, അദ്ദേഹത്തിനെ കാണാതാകുന്നു. ഇത് സംബന്ധിച്ച് ബി എസ് പി പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകുന്നു. പിന്നീട് തന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്ന് സുന്ദര വെളിപ്പെടുത്തൽ നടത്തുന്നു. അതിനുശേഷം അദ്ദേഹം ബി ജെ പി ചേരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഇന്ന് ഇത് സംബന്ധിച്ചൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. തനിക്ക് 2 ലക്ഷം രൂപ തന്നതിനെ തുടർന്നാണ് ഓഫർ ലഭിച്ചതിന് ശേഷമാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത്. ആ പണം തന്റെ അമ്മയുടെ കൈവശം പിറളയിലെ തന്റെ വീട്ടിൽ കൊണ്ടെത്തിച്ചു തന്നു. പിന്നീട് വിജയിച്ചു കഴിഞ്ഞാൽ 15 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ കർണാടകയിൽ വൈൻ ഷോപ്പ്, സ്വന്തമായി പുതിയൊരു വീട് തുടങ്ങിയ വാഗ്ദാനങ്ങൾ നൽകി എന്നൊക്കെയായിരുന്നു അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ. ഇത് സംസ്ഥാനത്ത് ബി ജെ പി നേരിടുന്ന വലിയ കുഴൽപ്പണ സംഭവം ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണത്തിന് തുടർച്ചയായി വന്ന ഒരു ആരോപണമെന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത് ബി ജെ പിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് സുരേന്ദ്രനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് എതിർ സ്ഥാനാർത്ഥിയായിരുന്നു സുന്ദര എന്നുള്ളതും പ്രത്യേക ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് വലിയ പ്രതികരണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന AK മഷറഫ് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും അന്വേഷണം ആവശ്യപ്പെടുമെന്നും നമ്മൾ കൈരളിയോട് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ സമാന നിലയിലുള്ള പ്രതികരണങ്ങൾ CPM-ഉം LDF-ന്റെയും ഭാഗത്തു നിന്നും LDF സ്ഥാനാർത്ഥിയായിരുന്ന VV രമേശനുൾപ്പെടെ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് സുന്ദരയുടെ പെട്ടെന്നുണ്ടായിട്ടുള്ള വെളിപ്പെടുത്തൽ. മനു, ശരി. സണ്ണി ജോസഫ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഓരോ ദിവസവും പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകൾ കെ സുരേന്ദ്രനെ കൂടുതൽ കുരുക്കിലാക്കുന്നു, BJP-യെ വലിയ വിഷമവൃത്തത്തിലാക്കുന്നു. ഒപ്പം തന്നെ സുരേന്ദ്രനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് വലിയ തോതിലുള്ള പടയൊരുക്കവും നടക്കുകയാണ്. ഇടവേളയിലേക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി ഇനി പോകേണ്ടതുണ്ട്. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ് ആസൂത്രണം ചെയ്തത് കാസർഗോഡ് സ്വദേശിയും ഗുണ്ടാ നേതാവുമായ ജിയയാണെന്ന് രവി പൂജാരിയുടെ വെളിപ്പെടുത്തൽ. ബ്യൂട്ടി പാർലർ ഉടമ ലീന മരിയ പോളിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ആവശ്യപ്പെട്ടതും ജിയ തന്നെയെന്നും പൂജാരി അന്വേഷണ സംഘത്തോട് പറഞ്ഞു. രമേശ് ചെന്നിത്തല, PC ജോർജ് എന്നിവരെ ഫോണിൽ ഭീഷണിപ്പെടുത്തിയതും ജിയയുടെ നിർദ്ദേശപ്രകാരമെന്നും രവി പൂജാരി മൊഴി നൽകി. ഒളിവിൽ കഴിയുന്ന ജിയയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക വിഭാഗമായ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ ചോദ്യം ചെയ്യലിനിടെയാണ് ബ്യൂട്ടി പാർലർ വെടിവെപ്പ് സംഭവത്തെക്കുറിച്ച് രവി പൂജാരി കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയത്. നടിയും കടവന്തർ ബ്യൂട്ടി പാർലർ ഉടമയുമായ ലീന മരിയ പോളിനെ ഫോണിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചത് കാസർകോട്ടെ ഗുണ്ടാ നേതാവായ ജിയയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് വെളിപ്പെടുത്തൽ. ഇതനുസരിച്ച് ലീന മരിയയെ താൻ 3 തവണ വിളിച്ചതായി രവി പൂജാരി പറഞ്ഞു. എന്നാൽ ലീന ഭീഷണിക്ക് വഴങ്ങാതിരുന്ന സാഹചര്യത്തിൽ ബ്യൂട്ടി പാർലറിന് നേരെ വെടിവെപ്പ് നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. ഇതിനുള്ള സഹായം ചെയ്തതും ജിയയാണ്. പെരുമ്പാവൂരിലെ ഗുണ്ടാ നേതാവിന്റെ സഹായത്തോടെയാണ് എറണാകുളം സ്വദേശികളായ യുവാക്കൾക്ക് വെടിവെപ്പിന് കൊട്ടേഷൻ നൽകിയതെന്നും രവി പൂജാരി വെളിപ്പെടുത്തി. മാത്രമല്ല, ഇത്തരത്തിൽ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ളവരിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും പൂജാരി അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചു. രമേശ് ചെന്നിത്തല, PC ജോർജ് എന്നിവരെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും ജിയയുടെ നിർദ്ദേശപ്രകാരമാണെന്നും രവി പൂജാരി വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ ജിയയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഒളിവിൽ കഴിയുന്ന ഇയാളെ പിടികൂടി ചോദ്യം ചെയ്തതോടെ കൂടുതൽ തട്ടിപ്പുകളെക്കുറിച്ച് വിവരം ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ജിയയുമായി ബന്ധമുള്ളവരെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. അതേസമയം രവി പൂജാരിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ ഇയാൾക്ക് പങ്കുള്ള സംഭവങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഈ മാസം 8-ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ രവി പൂജാരിയുടെ കസ്റ്റഡി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് അടുത്ത ദിവസം കോടതിയെ സമീപിക്കാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി. KPCC അധ്യക്ഷ ചർച്ചകൾക്കായി ഹൈക്കമാൻഡ് പ്രതിനിധി താരിഖ് അൻവർ കേരളത്തിൽ എത്തിയേക്കില്ല. നേതാക്കളുമായി താരിഖ് അൻവർ ടെലിഫോണിൽ ആശയവിനിമയം ആരംഭിച്ചു. K. സുധാകരന്റെ കാര്യത്തിൽ സമവായത്തിലെത്തുകയാണ് താരിഖ് അൻവർ നടത്തുന്ന ചർച്ചകളുടെ ലക്ഷ്യം. അതേസമയം KPCC അധ്യക്ഷ പദവിയിലേക്ക് ഇല്ലെന്ന് K. മുരളീധരൻ MB വ്യക്തമാക്കി. നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകും. നൃപൻ, അതായത് താരിഖ് അൻവർ ഇപ്പോൾ ഫോണിലൂടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഹൈക്കമാൻഡിന് താല്പര്യം K. സുധാകരനെ പ്രസിഡന്റ് പദവിയിലേക്ക് കൊണ്ടുവരാനാണ്. ആ വിഷയത്തിൽ ഒരു സമവായം ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. ഇനി ഒരുപക്ഷെ കൃത്യമായ ഒരു സമവായം ഉണ്ടായില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ നിയമിച്ചതുപോലെയുള്ള ഒരു നടപടിയിലേക്ക് സുധാകരനെ പ്രസിഡന്റായി നിയമിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് പോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? മനു സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചതിന് ശേഷം കോൺഗ്രസിനകത്ത് തർക്കം നിലനിൽക്കുന്നുണ്ട്. ആ തർക്കം കൂടുതൽ സങ്കീർണമാക്കാതെ കെ സുധാകരനെ പുതിയ KPCC അധ്യക്ഷനായി തീരുമാനിക്കുകയും വേണം. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിലാണ്. അവരിപ്പോഴും ഇടഞ്ഞു തന്നെ നിൽക്കുന്നു. ഉമ്മൻചാണ്ടിയോട് ഇക്കാര്യങ്ങളിലൊക്കെ അഭിപ്രായം തേടിയപ്പോൾ, പുതിയ KPCC അധ്യക്ഷൻ ആരാകണം എന്ന അഭിപ്രായം തേടിയപ്പോൾ ഉമ്മൻചാണ്ടി, വിഭാഗം നേതാക്കളൊക്കെ തന്നെ തങ്ങൾക്ക് പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായമില്ല, ഹൈക്കമാൻഡിന് എന്ത് തീരുമാനവും എടുക്കാം എന്ന മറുപടിയാണ് നൽകിയത്. തോൽവിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാനുണ്ടോ എന്ന ഉമ്മൻചാണ്ടിയോടുള്ള ചവാൻ കമ്മിറ്റി നേതാക്കളുടെ പ്രതിനിധികളുടെ ചോദ്യത്തിന് ഉമ്മൻചാണ്ടി വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. ഏത് തരത്തിലുള്ള പരിശോധനയും ഹൈക്കമാൻഡ് നടത്തിക്കോട്ടെ, ഹൈക്കമാൻഡ് തീരുമാനമെടുത്തോട്ടെ എന്ന നിലപാടാണ് ഉമ്മൻചാണ്ടി രണ്ട് കാര്യങ്ങൾ സ്വീകരിച്ചത്. ഇത് നൽകുന്ന സന്ദേശം ശരിയായ സന്ദേശമല്ല എന്ന് ഹൈക്കമാൻഡിനും അറിയാം. അതായത് കെ സുധാകരനെ പ്രഖ്യാപിക്കുന്നതിൽ ഉമ്മൻചാണ്ടിക്ക്, ചെന്നിത്തലയ്ക്കും കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കൾക്കൊക്കെ തന്നെ വലിയ ഭിന്നതയുണ്ട്. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകാതെ തൽക്കാല ഒരു സമവായത്തിലൂടെ കാര്യങ്ങൾ പ്രഖ്യാപിക്കണമെന്ന നിലപാടാണ് ഹൈക്കമാൻഡിനുള്ളത്. അതിനാണ് താരിഖ് അൻവർ കേരളത്തിൽ എത്തി നേതാക്കളുമായി ചർച്ച നടത്തുമെന്ന് നേരത്തെ ധാരണയിലെത്തിയത്. പക്ഷേ ഇപ്പോൾ അറിയുന്നത് അദ്ദേഹം നേരിട്ട് കേരളത്തിലേക്ക് എത്തില്ല. ചർച്ചകൾ ആരംഭിച്ചു, ടെലഫോണിലാണ് ആശയവിനിമയം നടത്തുന്നത്. ഉമ്മൻചാണ്ടിയുമായും ചെന്നിത്തലയുമായും അതോടൊപ്പം തന്നെ രാഷ്ട്രീയകാര്യ സമിതിയിലെ അംഗങ്ങളുമായും MPമാരുമായും MLAമാരുമായും ആശയവിനിമയം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും ആയിട്ട് ആശയവിനിമയം പൂർത്തിയാക്കി വരുന്ന 1-2 ദിവസത്തിനുള്ളിൽ കെ സുധാകരന്റെ പേര് പ്രഖ്യാപിക്കാനാണ് സാധ്യത. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിർത്ത വിഭാഗങ്ങളുടെ പൊട്ടിത്തെറിയിലേക്കോ പരസ്യ പ്രതികരണങ്ങളിലേക്കോ പോകാനുള്ള സാധ്യതയുണ്ട് എന്നും, അതായത് പ്രഖ്യാപനം ഗുണമാവില്ല, ദോഷമാവുന്ന തരത്തിലേക്കുള്ള പരസ്യ പ്രതികരണത്തിലേക്ക് പോകുമോ എന്ന ഭയവും ഇപ്പോഴും ഹൈക്കമാൻഡിനെ അലട്ടുന്നുണ്ട്. മനു, ശരി. നിർഭനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും താരിഖ് അൻവർ കേരളത്തിലെ നേതാക്കളുമായി ടെലഫോണിൽ ആശയവിനിമയം നടത്തുന്നു. കെ സുധാകരനെ തന്നെ ഹൈക്കമാൻഡ് KPCC അധ്യക്ഷനായി പ്രഖ്യാപിക്കാനാണ് സാധ്യത. അത്തരത്തിലൊരു സ്ഥിതി വരുമ്പോൾ ഇവിടെ വലിയ പ്രതിഷേധങ്ങൾ, പൊട്ടിത്തെറികൾ ഉണ്ടാകാതിരിക്കാനുള്ള അനുനയ ശ്രമങ്ങളാണ് താരിഖ് അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയെ പുനഃസ്ഥാപിക്കുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ഇന്ന് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ത്തിൽ ഉരുകിയില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഭൂമിയെ രക്ഷിക്കാനായുള്ള പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ട് 5 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിടിവാശിയാണ് കരാർ നടപ്പിലാക്കുന്നതിന് ഇതുവരെ വിഘാതമായിരുന്നത്. ട്രംപ് മാറി ബൈഡൻ അമേരിക്കയുടെ അമരക്കാരനായി. നിലപാട് തിരുത്തുമെന്ന് ബൈഡൻ പ്രഖ്യാപിച്ചു. എന്നാൽ ഉടമ്പടി ലക്ഷ്യം കാണാനുള്ള സാധ്യതകൾ വിരളമാണ്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന കണക്കുകൾ ഞെട്ടിക്കുന്നതും. കുടിയേറ്റങ്ങളുടെ കാര്യമെടുക്കാം. ലോകത്തെ ആകെ നടക്കുന്ന ആഭ്യന്തര കുടിയേറ്റങ്ങളിലെ 76% കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുള്ള പ്രശ്നങ്ങൾ മൂലമാണ്. സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് റിപ്പോർട്ട് പ്രകാരം 2008 മുതൽ 2020 വരെയുള്ള കാലയളവിൽ വർഷം തോറും 30 ലക്ഷം പേർ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രശ്നങ്ങളെ തുടർന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് കുടിയേറി. ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിലെ 40% ഗുരുതരമായ തീരശോഷണം നേരിടുകയാണ്. പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ തടയുന്നതിനായി നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച കർമ്മ പദ്ധതികളിലെ മിക്കവയും കടലാസിൽ മാത്രം ഒതുങ്ങുന്നു. 2022 പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിലൂടെ 175 GW വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്ന പ്രഖ്യാപനം ജലരേഖയായി അവശേഷിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തെ എത്ര ലാഘവത്തോടെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത് എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ പരിഷ്കാരങ്ങൾ. പരിസ്ഥിതിയെ മറന്നുള്ള പുതിയ വികസന പദ്ധതികൾ നടപ്പിലാക്കിയാൽ പറളി 1-ാം ദ്വീപിന് പിന്നാലെ ലക്ഷദ്വീപിലെ 4 ദ്വീപുകൾ കൂടി വൈകാതെ കടലിനടിയിലാകും. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്. കുഴൽപ്പണ കേസിന്റെ പശ്ചാത്തലത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കോന്നിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ ഹെലികോപ്റ്ററിൽ നിന്ന് മാറ്റിയ ബാഗുകളിലേക്കും ദുരൂഹത നീളുകയാണ്. പോലീസ് സുരക്ഷ തീർക്കുന്നതിന് മുൻപ് സ്ഥലത്ത് നിന്ന് മാറ്റിയത് പണമടങ്ങിയ ബാഗുകളാണോ എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തും കോന്നിയിലും എൻ ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ ഹെലികോപ്റ്റർ യാത്രകൾക്ക് പിന്നിലെ ദുരൂഹതകൾക്ക് ആക്കം കൂടുകയാണ്. കോന്നിയിൽ പ്രചാരണത്തിനെത്തിയ സുരേന്ദ്രൻ്റെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജ് ഗ്രൗണ്ടിന് പുറമെ പെരുമ്പനാട് മാമ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ ഹെലിപ്പാഡ് എന്നിവിടങ്ങളിലാണ് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങാൻ സൗകര്യം ഒരുക്കിയിരുന്നത്. ഇവിടങ്ങളിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ സുരേന്ദ്രൻ ഉടൻ തന്നെ ആൾക്കൂട്ടത്തിന് നടുവിലേക്ക് മാറുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ ഇവിടങ്ങളിലെല്ലാം രണ്ട് സഹായികൾ സുരേന്ദ്രൻ സഞ്ചരിച്ച ഹെലികോപ്റ്ററിൽ നിന്ന് ഏതാനും ബാഗുകൾ കാറിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അതേസമയം കൊടകര കുഴൽപ്പണക്കേസ് പശ്ചാത്തലത്തിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ സമയത്ത് മാറ്റിയ ബാഗുകളെ സംബന്ധിച്ച് ദുരൂഹത ഏറിക്കഴിഞ്ഞു. ഇപ്പോൾ കോന്നിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുന്ന സമയത്ത് അദ്ദേഹം യാത്ര ചെയ്ത ഹെലികോപ്റ്ററിൽ രണ്ട് പെട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മുമ്പാകെ ഒരു ഏജൻസി പരാതി നൽകിയിരിക്കുന്നത്. കെ സുരേന്ദ്രൻ്റെ പ്രചാരണ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര സംബന്ധിച്ചും അവിടുത്തെ സാമ്പത്തിക ക്രയവിക്രയങ്ങളെക്കുറിച്ചും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ആൻറ്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ഐസക് വർഗീസ് മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകുകയും ചെയ്തിരുന്നു. കൈരളി ന്യൂസ്, പത്തനംതിട്ട. സുരേന്ദ്രനെ കുറിച്ചായി ഓരോ ദിവസവും പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വന്ന പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് മഞ്ചേശ്വരത്ത് സുരേന്ദ്രന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദരയുടെ വെളിപ്പെടുത്തലാണ്. പത്രിക പിൻവലിക്കാൻ 2 ലക്ഷം രൂപ ലഭിച്ചുവെന്ന് BSP സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദര പറയുന്നു. സുരേന്ദ്രൻ വിജയിച്ചാൽ കർണാടകയിൽ ബിയർ വൈൻ പാർലറും വീടും വാഗ്ദാനം ചെയ്തിരുന്നതായും സുന്ദരയുടെ വെളിപ്പെടുത്തൽ. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം സുന്ദരയെ കാണാനില്ലെന്ന് BSP നേരത്തെ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ആദ്യം സുന്ദരയുടെ വാക്കുകളിലേക്ക്. കാസർഗോഡ് നിന്ന് സണ്ണി ജോസഫ് നൽകും വിശദാംശങ്ങൾ. സണ്ണി, ഓരോ ദിവസവും പുതിയ വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എത്രയധികം നിഷേധിച്ചാലും സുരേന്ദ്രനെ ഈ കേസുമായി ബന്ധപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങൾ ഓരോരുത്തരായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ മഞ്ചേശ്വരത്ത് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദര പറയുന്നു, തനിക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ 2 ലക്ഷം രൂപയും സ്മാർട്ട് ഫോണും ഒക്കെ നൽകി. സുരേന്ദ്രൻ ജയിച്ചാൽ കർണാടകയിൽ ബിയർ വൈൻ പാർലറും ഒപ്പം തന്നെ വീടുമൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു എന്ന്. അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഒപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാസർകോട്ടെ BJPയിലും വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും മനു, ഇന്ന് വലിയൊരു വെളിപ്പെടുത്തലാണ് BJPക്കും അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെതിരെയും വെളിപ്പെടുത്തൽ ഉണ്ടായത്. അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ മഞ്ചേശ്വരത്ത് സുരേന്ദ്രന്റെ 2ാമത്തെ മണ്ഡലമാണ് മത്സരിക്കുന്ന ഒന്ന് കോന്നിയായിരുന്നു. ഈ മണ്ഡലത്തിൽ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന BSPക്ക് വേണ്ടി മത്സരിച്ച കെ സുന്ദര, അദ്ദേഹം 2016 സ്വതന്ത്രനായി മത്സരിച്ചിട്ട് സുരേന്ദ്രനെ പരാജയപ്പെടുത്താനിടയായ ഒരു സാഹചര്യം അപരനാമൻ എന്ന പേരിൽ അറിയിച്ചിരുന്ന സുന്ദര അന്ന് 460ഓളം വോട്ടുകൾ നേടി. 89 വോട്ടുകൾക്കാണ് സുരേന്ദ്രൻ അന്ന് PB അബ്ദുൾ റസാഖിനോട് പരാജയപ്പെടുന്നത്. അത് സുന്ദരയുടെ മത്സരം മൂലമാണ് എന്ന് BJP സുരേന്ദ്രനെ കരുതുന്നു. ഇതേ തുടർന്നാണ് 2021 മാർച്ച് 20 ഇദ്ദേഹം പത്രിക സമർപ്പിച്ചപ്പോൾ വലിയ സമ്മർദ്ദം BJPയുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് പ്രലോഭനങ്ങളും ഉണ്ടായി. ഇതിന്റെ എല്ലാം ഫലമായിട്ടാണ് സുന്ദര പെട്ടെന്ന് അപ്രത്യക്ഷനാകുകയും പത്രിക പിൻവലിക്കുന്ന സാഹചര്യം. പിന്നീട് അദ്ദേഹം BJP ചേരുന്നു. BJP ചേർന്നതിന് ശേഷം ഇപ്പോഴാണ് വളരെ യാദൃശ്യമായ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായത്. അത് BJPക്കകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ സുന്ദര നടത്താനിടയാ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും അന്ന് തനിക്ക് 2 ലക്ഷം രൂപ പത്രിക പിൻവലിച്ച ഉടനെ തന്നെ തന്റെ വീട്ടിൽ എത്തിച്ചു തന്നുവെന്നും ആ പണം തന്റെ അമ്മയാണ് കൈപ്പറ്റിയതെന്നും സുന്ദര ഇത്ത മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ ജയിച്ചു വന്നാൽ സുരേന്ദ്രൻ ജയിക്കുകയാണെങ്കിൽ 15 ലക്ഷം രൂപ കൂടി നൽകും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് കർണാടകയിൽ സുന്ദരയ്ക്ക് ഒരു വൈൻ പാർലർ നൽകാം. അതോടൊപ്പം തന്നെ പുതിയൊരു വീട് നിർമ്മിച്ച് നൽകാം തുടങ്ങിയ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. പക്ഷേ സുരേന്ദ്രൻ തോറ്റതിനെ തുടർന്ന് മറ്റ് വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കിയില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിന് വെളിപ്പെടുത്തൽ ഇടയായ സാഹചര്യം BJPയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും വലിയ രീതിയിൽ പണം മഞ്ചേശ്വരത്തും കാസർഗോഡ് മണ്ഡലങ്ങളിൽ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളാണ് രണ്ടും ഇവിടെ ചെലവഴിച്ചിരുന്നത്. ഇതിന്റെ ചെലവഴിച്ചതിനെ സംബന്ധിച്ചുള്ള കണക്കുകളോ കാര്യങ്ങളോ വ്യക്തതയും ഇല്ല എന്നുള്ളത് സംബന്ധിച്ച് BJPക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ഈ ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാകണം തീർച്ചയായിട്ടും സുന്ദര ഇങ്ങനൊരു വെളിപ്പെടുത്തലിന് ഇപ്പോൾ തയ്യാറായത്. എന്തായാലും സംസ്ഥാന തലത്തിൽ ബി ജെ പിയുടെ കുഴൽപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് ഒരുപക്ഷെ കാസർകോട്ടേക്കും മഞ്ചേശ്വരത്തേക്കും എത്തുമെന്ന സുന്ദരയും കരുതുന്നുണ്ടാവും. എന്തായാലും അതേ വെളിപ്പെടുത്തൽ തീർച്ചയായിട്ടും സമ്മതിദാനാവകാശ നിയമം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്കെല്ലാം ലംഘനമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. മഞ്ചേശ്വരം എം എൽ എ കൂടി അദ്ദേഹത്തിന്റെ സുരേന്ദ്രന്റെ എതിർ സ്ഥാനാർത്ഥിയായ കെ മഷപ്പും അതുപോലെ വി വി രമേശനും എതിരെ സ്ഥാനാർത്ഥി രണ്ടുപേരും സംബന്ധിച്ചുള്ള അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണ മാസ്റ്ററും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മനു ശരി, സണ്ണി കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. മഞ്ചേശ്വരത്ത് കെ സുന്ദരയ്ക്ക് കോഴ നൽകിയ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് മഞ്ചേശ്വരം MLA AKM അഷ്റഫ്. കർണാടക ലോബിയുമായി കെ സുരേന്ദ്രനുള്ള ബന്ധം പരസ്യമാണെന്നും വൻതോതിൽ പണമൊഴുക്ക് നടന്നതായും AKM അഷ്റഫ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. തീർച്ചയായും മഞ്ചേശ്വരത്ത് അപരനായി മത്സരിച്ച സുന്ദരനുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്നത്. ഞങ്ങൾ നേരത്തെ ഇക്കാര്യം മഞ്ചേശ്വരത്തിന്റെ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ഒരു സാധാരണ ഇലക്ഷൻ ആയിരുന്നില്ല. കാരണം മഞ്ചേശ്വരത്ത് പലപ്പോഴും മഞ്ചേശ്വരത്തിന്റെ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്നത് കർണാടകയിലെ BJPയുടെയും RSSന്റെയും ലീഡർഷിപ്പാണ്. ഏതായാലും നിയമസഭാ സമ്മേളനത്തിനിടക്കാണ് ഞാൻ ഇന്ന് മണ്ഡലം തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം ചേരും. എന്തായാലും ഈ സമഗ്ര അന്വേഷണം, കാരണം സുരേന്ദ്രൻ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നടന്നാൽ ഇവന്റെ പത്രസമ്മേളനം കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അതായത് ഈ വിഷയം നിയമസഭയിൽ കൃത്യമായി ഉന്നയിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായും നിയമസഭയോട് സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്തായാലും തിങ്കളാഴ്ച നമ്മുടെ മുഖ്യമന്ത്രിയോടും സർക്കാരിനോട് ആവശ്യപ്പെടും. ഒരു സമഗ്ര അന്വേഷണം നടത്തിയാൽ ചീഞ്ഞു നാറുന്ന BJPയുടെയും RSSന്റെയും ഈ രാജ്യസ്നേഹത്തിന്റെയും ഒരു കഥ പറഞ്ഞിട്ട് മറ്റുള്ളവരെ മുഴുവനും വർഗീയതയും മാത്രം. ഈ മണ്ഡലത്തിൽ ഒരു പണമൊഴുക്ക് മാത്രമായിരുന്നില്ല. ഏറ്റവും വേദനിപ്പിച്ചത് ഇത്രമാത്രം വർഗീയ ധ്രുവീകരണം, പച്ചക്ക് വർഗീയത പറഞ്ഞിട്ടല്ലേ ഇവർ 7,000-ഓളം വോട്ട് വർദ്ധിപ്പിച്ചത്. അതൊക്കെ എനിക്ക് ഒരു ചാനലിൽ പോലും പറയാൻ കഴിയുന്നില്ല. അവരൊക്കെ ഇവിടുത്തെ കന്നഡക്കാരോട് തുളു സംസാരിക്കുന്ന ആളുകളോടൊക്കെ വീട് കയറിയിട്ട് അവർ പ്രചരിപ്പിച്ച പ്രചരണം അത് ഈ മണ്ഡലത്തിലും അതേതര വിശ്വാസികൾക്കറിയാം. അതിന്റെയൊക്കെ തിക്ത ഫലമാണ് ഇപ്പൊ സുന്ദരനിലൂടെ ഇവർ അനുഭവിക്കുന്നത്. കണ്ണൂർ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അഴിമതിയുമായി ബന്ധപ്പെട്ട് AP അബ്ദുള്ളക്കുട്ടിയും മുൻ മന്ത്രി AP അനിൽകുമാറും കുടുക്കിലാകുന്ന വാർത്തയിലേക്കാണ് നമുക്ക് അടുത്ത് പോകേണ്ടത്. അതിനു മുൻപ് ചെറിയ ഇടവേളയിലേക്ക്. കണ്ണൂർ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അഴിമതി നടന്നു എന്ന അബ്ദുള്ളക്കുട്ടിയുടെ തുറന്നു പറച്ചിലിൽ പ്രതിക്കൂട്ടിലായി മുൻമന്ത്രി AP അനിൽകുമാർ. അഴിമതി നടന്നിട്ടുണ്ടെന്നും മുൻമന്ത്രി AP അനിൽകുമാറിന് പങ്കുണ്ടെന്നുമാണ് അബ്ദുള്ളക്കുട്ടി വിജിലൻസിന് നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ AP അനിൽകുമാറിനെ വിജിലൻസ് ചോദ്യം ചെയ്യും. സന്തോഷ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു. സന്തോഷ്, ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അതായത് 6 വർഷങ്ങൾക്ക് മുൻപാണ് UDFന്റെ ഭരണമുണ്ടായിരുന്നത്. ആ ഭരണത്തിലെ അഴിമതികൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല, അതിന്റെ അലയൊലികൾ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ അന്ന് MLA ആയിരുന്ന AP അബ്ദുള്ളക്കുട്ടി പറയുന്നു കണ്ണൂർ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടുണ്ട്, പക്ഷേ എനിക്കല്ല ഉത്തരവാദിത്തം, അന്ന് മന്ത്രിയായിരുന്ന AP അനിൽകുമാറിനാണ് ഉത്തരവാദിത്തം എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അഴിമതി നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തം. അഴിമതി അറിഞ്ഞിട്ടും അബ്ദുള്ളക്കുട്ടി മിണ്ടാതിരുന്നു എന്ന കാര്യവും വ്യക്തമാണ്. തീർച്ചയായും വലിയ ഒരു അഴിമതി UDF സർക്കാരിന്റെ കാലത്തെ അഴിമതിയുടെ കൂടുതൽ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ AP അബ്ദുള്ളക്കുട്ടി വിജിലൻസിന് നൽകിയ മൊഴി അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് എന്ന് തുറന്നു സമ്മതിച്ചു അബ്ദുള്ളക്കുട്ടി. അതോടൊപ്പം തന്നെ ഈ അഴിമതിയിൽ പ്രധാന പങ്ക് വഹിച്ചത് AP അനിൽകുമാർ, ടൂറിസം മന്ത്രിയായിരുന്ന AP അനിൽകുമാർ ആണ് എന്നുള്ള കാര്യവും അബ്ദുള്ളക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. അബ്ദുള്ളക്കുട്ടി നൽകിയ മൊഴി ഇങ്ങനെയാണ്: ഇതിൽ അഴിമതിയുണ്ട് എന്നുള്ള കാര്യം MLA എന്നുള്ള തരത്തിൽ ഞാൻ തന്നെ AP അനിൽകുമാറിനെ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം AP അനിൽകുമാർ അക്കാര്യം മുഖവിലക്കെടുക്കാതെ കരാറുമായി മുന്നോട്ട് പോകുകയായിരുന്നു എന്നാണ് അബ്ദുള്ളക്കുട്ടി നൽകിയ മൊഴി. ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ AP അനിൽകുമാറിനെ വിജിലൻസ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ അബ്ദുള്ളക്കുട്ടിക്കും വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രപ്പോസൽ ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നത് ആ ഘട്ടത്തിൽ സ്ഥലം MLA ആയ അബ്ദുള്ളക്കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വീണ്ടും അബ്ദുള്ളക്കുട്ടിയിൽ നിന്നും മൊഴിയെടുക്കാൻ വിജിലൻസ് തീരുമാനിച്ചിട്ടുണ്ട്. ശരി, സന്തോഷ് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. കുഴൽപ്പണ വിവാദങ്ങൾക്കിടെ BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗം നാളെ കൊച്ചിയിൽ ചേരും. നേതാക്കളോട് നേരിട്ടെത്താൻ നിർദ്ദേശം. വിഷ്ണു പ്രസാദ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു. വിഷ്ണു, വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം. ഒന്നാമതേ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന സീറ്റും പോയി, ഉള്ള വോട്ടും പോയി, ഇപ്പോൾ കാശും പോയി, മാനവും പോയി നിൽക്കുകയാണ് BJP. ഈ ഘട്ടത്തിലാണ് കോർ കമ്മിറ്റി യോഗം ചേരാൻ വേണ്ടി പോകുന്നത്. ഈ കോർ കമ്മിറ്റിയിൽ സുരേന്ദ്രനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയാണോ കാണുന്നത്? മനു, സംസ്ഥാന തലത്തിൽ ബി ജെ പി സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അതിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന തോൽവിക്ക് പിന്നാലെയാണ് ഇപ്പോൾ കുഴൽപ്പണക്കേസും കൂടുതൽ പ്രതിസന്ധി പാർട്ടിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിക്ക് ശേഷം നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം തന്നെ ഉണ്ടായിട്ടുണ്ട് പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ നിന്ന്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ കുഴൽപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണം സംസ്ഥാന അധ്യക്ഷനിലേക്ക് തന്നെ നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്ന് ഇപ്പോൾ കെ സുരേന്ദ്രന്റെ സെക്രട്ടറിയെയും ഡ്രൈവറെയും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക്, അതായത് കെ സുരേന്ദ്രനോട് അടുത്ത് തന്നെ അന്വേഷണം എത്തി നിൽക്കുന്നു ഈ ഘട്ടത്തിലും. കൂടാതെ ഇന്ന് നടത്തിയ വെളിപ്പെടുത്തൽ, കാസർഗോഡ് അവരെ സ്ഥാനാർത്ഥിയെ മാറ്റുന്നതിനുൾപ്പെടെ നൽകിയ പണത്തെക്കുറിച്ചും എല്ലാം തന്നെ വെളിപ്പെടുത്തൽ വരുമ്പോൾ സംസ്ഥാന നേതൃത്വം തന്നെ പ്രതിക്കൂട്ടിലാകുന്ന സ്ഥിതിയാണുള്ളത്. ഈ ഘട്ടത്തിലാണ് അടിയന്തര കോർ കമ്മിറ്റി യോഗം നാളെ കൊച്ചിയിൽ ചേരാനിരിക്കുന്നത്. ഇതിനായി നേതാക്കളോട് നേരിട്ടെത്തണമെന്നും പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ സുരേന്ദ്രനെതിരായ ഗ്രൂപ്പ് ബി ജെ പിയിൽ കൂടുതൽ ശക്തിപ്പെടുകയാണ്. പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സുരേന്ദ്രന് വേണ്ടിയോ പ്രതിരോധ കവചം തീർക്കാൻ രംഗത്തിറങ്ങില്ല എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. ഈ ഒരു ഘട്ടത്തിൽ സുരേന്ദ്രനെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും ഈ നിലവിലെ സാഹചര്യം. എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ബി ജെ പി തെരഞ്ഞെടുപ്പ് രംഗത്തേറ്റ പരാജയത്തിന് പുറമെ ഇരുട്ടടിയായി ഇപ്പോൾ ഈ ഒരു കുഴൽപ്പണ കേസും കൂടുതൽ ശക്തിപ്പെടുകയാണ്. ഈ ഘട്ടത്തിൽ നാളെ നടക്കുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ ബി ജെ പിക്ക് വലിയ കുലുക്കം സംഭവിച്ചേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. മനു, ശരി. വിഷ്ണുപ്രസാദ് കൊച്ചിയിൽ നിന്ന്. ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം നാളെ കൊച്ചിയിൽ ചേരും. നേതാക്കന്മാരോട് നേരിട്ടെത്താൻ നിർദ്ദേശം. കുഴൽപ്പണക്കേസ് പിടിച്ചുലയ്ക്കുമ്പോൾ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവി നാണം കെട്ട അധ്യായമായി മുൻപിൽ നിൽക്കുമ്പോൾ കെ സുരേന്ദ്രനെതിരെ വലിയ പടയൊരുക്കമായിരിക്കും കോർ കമ്മിറ്റിയിൽ നടക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും നാളെ വലിയ വിമർശനങ്ങൾ, വലിയ വാർത്തകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ കരുതുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ് ആസൂത്രണം ചെയ്തത് കാസർഗോഡ് സ്വദേശിയും ഗുണ്ടാ നേതാവുമായ ജിയെ ആണെന്ന് രവി പൂജാരിയുടെ വെളിപ്പെടുത്തൽ. ബ്യൂട്ടി പാർലർ ഉടമ ലീന മരിയ പോളിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ആവശ്യപ്പെട്ടതും ജിയ തന്നെയെന്നും പൂജാരി അന്വേഷണ സംഘത്തോട് പറഞ്ഞു. രമേശ് ചെന്നിത്തല, പി സി ജോർജ് എന്നിവരെ ഫോണിൽ ഭീഷണിപ്പെടുത്തിയതും ജിയയുടെ നിർദ്ദേശപ്രകാരമെന്നും രവി പൂജാരി മൊഴി നൽകി. ഒളിവിൽ കഴിയുന്ന ജിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക വിഭാഗമായ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ ചോദ്യം ചെയ്യലിനിടെയാണ് ബ്യൂട്ടി പാർലർ വെടിവെപ്പ് സംഭവത്തെക്കുറിച്ച് രവി പൂജാരി കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയത്. നടിയും കടവന്തർ ബ്യൂട്ടി പാർലർ ഉടമയുമായ ലീന മരിയ പോളിനെ ഫോണിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചത് കാസർകോട്ടെ ഗുണ്ടാ നേതാവായ ജിയയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് വെളിപ്പെടുത്തൽ. ഇതനുസരിച്ച് ലീന മരിയയെ താൻ 3 തവണ വിളിച്ചതായി രവി പൂജാരി പറഞ്ഞു. എന്നാൽ ലീന ഭീഷണിക്ക് വഴങ്ങാതിരുന്ന സാഹചര്യത്തിൽ ബ്യൂട്ടി പാർലറിന് നേരെ വെടിവെപ്പ് നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. ഇതിനുള്ള സഹായം ചെയ്തതും ജിയയാണ്. പെരുമ്പാവൂരിലെ ഗുണ്ടാ നേതാവിൻ്റെ സഹായത്തോടെയാണ് എറണാകുളം സ്വദേശികളായ യുവാക്കൾക്ക് വെടിവെപ്പിന് കൊട്ടേഷൻ നൽകിയതെന്നും രവി പൂജാരി വെളിപ്പെടുത്തി. മാത്രമല്ല, ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ളവരിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും പൂജാരി അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചു. രമേശ് ചെന്നിത്തല, പി സി ജോർജ് എന്നിവരെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും ജിയയുടെ നിർദ്ദേശപ്രകാരമാണെന്നും രവി പൂജാരി വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ ജിയയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഒളിവിൽ കഴിയുന്ന ഇയാളെ പിടികൂടി ചോദ്യം ചെയ്തതോടെ കൂടുതൽ തട്ടിപ്പുകളെക്കുറിച്ച് വിവരം ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ജിയയുമായി ബന്ധമുള്ളവരെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. അതേസമയം രവി പൂജാരിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ ഇയാൾക്ക് പങ്കുള്ള സംഭവങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഈ മാസം 8-ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ രവി പൂജാരിയുടെ കസ്റ്റഡി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് അടുത്ത ദിവസം കോടതിയെ സമീപിക്കാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി. ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവിന്റെ വ്യക്തിഗത അക്കൗണ്ടിൽ ബ്ലൂടിക് പുനഃസ്ഥാപിച്ച ട്വിറ്റർ. ബ്ലൂടിക് നീക്കിയത് വിവാദമായതോടെയാണ് ട്വിറ്ററിന്റെ നടപടി. വെങ്കയ്യ നായിഡുവിന്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ ബ്ലൂ ബാഡ്ജ് തുടരുന്നുണ്ട്. RSS നേതാക്കളായ മോഹൻ ഭഗവത്, സുരേഷ് ജോഷി, സുരേഷ് സോണി എന്നിവരുൾപ്പെടെയുള്ളവരുടെ അക്കൗണ്ടുകളിലെ സ്ഥിരീകരണ മുദ്രയും ട്വിറ്റർ പിൻവലിച്ചിട്ടുണ്ട്. വെങ്കയ്യ നായിഡുവിൻ്റെ പേഴ്സണൽ അക്കൗണ്ട് 13 ലക്ഷം പേർ ഫോളോ ചെയ്യുന്നുണ്ട്. ഒഫീഷ്യൽ അക്കൗണ്ടിന് 9.3 ലക്ഷം ഫോളോവേഴ്സാണ് ഉള്ളത്. ട്വിറ്ററിനെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് IT മന്ത്രാലയം അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ആക്റ്റീവ് അല്ലാത്ത അക്കൗണ്ടുകളുടെ സ്ഥിരീകരണ മുദ്രകൾ നീക്കാറുണ്ടെന്ന് ട്വിറ്റർ വ്യക്തമാക്കി. 2 വർഷത്തിനിടെ ആകെ 5 ട്വീറ്റുകൾ മാത്രമാണ് വെങ്കയ്യ നായിഡുവിൻ്റെ വ്യക്തിഗത അക്കൗണ്ടിൽ നിന്ന് ട്വീറ്റ് ചെയ്തതെന്നും ട്വിറ്റർ അറിയിച്ചു. അതേസമയം തന്നെ ട്വിറ്ററിന് അന്ത്യശാസനവുമായി കേന്ദ്ര സർക്കാർ. IT മാർഗനിർദ്ദേശങ്ങൾ ഉടൻ നടപ്പാക്കിയില്ലെങ്കിൽ നിയമ നടപടിയെന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. അശ്വിൻ ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു. അശ്വിൻ, ഈ പുതിയ IT നയം അത് കൃത്യമായി നടപ്പാക്കിയില്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ട്വിറ്ററിന് ഒരു അന്ത്യശാസനമായി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇതുമായി ബന്ധപ്പെട്ട് ട്വിറ്ററിന്റെ ഭാഗത്തു നിന്ന് പുതിയ മറുപടികൾ ഏതെങ്കിലും വന്നിട്ടുണ്ടോ? നിയമ പോരാട്ടം തുടരുമെന്നാണോ അവരും പറയുന്നത്? ഇപ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു മറുപടി ട്വിറ്ററിന് ലഭിച്ചിരിക്കുന്നത്. അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്. ട്വിറ്റർ ഇതുവരെ കേന്ദ്ര പുതുക്കിയ IT നിയമം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല, കേന്ദ്രത്തിന്റെ ആരെയാണ് ജോലിക്ക് വെച്ചിരിക്കുന്നത്, ആരെയാണ് നിയമിച്ചത് എന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ട്വിറ്റർ വെളിപ്പെടുത്തിയിട്ടില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അവസാന വാണിംഗായി എടുക്കണമെന്ന് ട്വിറ്ററിനോട് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് തന്നെ കേന്ദ്രത്തിന്റെ പ്രതിനിധിയെ ട്വിറ്ററിലേക്ക് നിയമപ്രകാരം ഉൾപ്പെടുത്തുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. അതിനുവേണ്ടി യാതൊന്നും ട്വിറ്റർ ഇതുവരെ ചെയ്തിട്ടില്ല. മറ്റ് എല്ലാ സോഷ്യൽ മീഡിയകളും ചെയ്തു എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ട്വിറ്ററിന് ഉപഭോക്താക്കളുടെ പ്രൈവസിയിൽ യാതൊരു തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളതാണ് ട്വിറ്ററിന്റെ ഈ ഒരു നിലപാട് കാണിക്കുന്നത് എന്നും കേന്ദ്ര സർക്കാർ രൂക്ഷമായി വിമർശിച്ചിരുന്നു. അതേസമയത്ത് തന്നെ ട്വിറ്റർ ഇന്ന് ഉപരാഷ്ട്രപതി M വെങ്കയ്യ നായിഡുവിന്റെ വ്യക്തിഗത അക്കൗണ്ടിൽ നിന്ന് ബ്ലൂടിക്ക് നീക്കിയതും വിവാദമായിരുന്നു. ബ്ലൂടിക്ക് പിന്നീട് ട്വിറ്റർ വീണ്ടും നൽകുകയും ചെയ്തിരുന്നു. ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടാണ് ട്വിറ്റർ ബ്ലൂടിക്ക് നീക്കം ചെയ്തത് എന്നുള്ള രീതിയിലായിരുന്നു ട്വിറ്റർ പ്രതികരിച്ചത്. എന്നാൽ ഇതിനെതിരെയും ട്വിറ്ററിനെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് IT മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു തിരിച്ചടി ട്വിറ്ററിന് ലഭിക്കുന്നത്. ട്വിറ്റർ അന്ത്യശാസനയാണ് ഇപ്പോൾ ട്വിറ്റർ ഇന്ത്യക്ക് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ലഭിച്ചിരിക്കുന്നത്. മനു, ശരി. അശ്വിനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മറ്റു വാർത്തകളിലേക്ക്. പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ വൃക്ഷത്തൈ നട്ടു. കുടുംബത്തോടൊപ്പം എത്തിയാണ് മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ പ്ലാവിൻ തൈ നട്ടത്. നമ്മുടെ ജൈവ സമ്പത്ത് സംരക്ഷിച്ചും അമിത വിഭവ ചൂഷണത്തെ അകറ്റി നിർത്തിയും പരിസ്ഥിതിയോട് ചേർന്ന് നിൽക്കുന്ന ജനതയായി നാം അടയാളപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വനവൽക്കരണം നടപ്പിലാക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി A K Shashീന്ദ്രൻ. ഇത് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും. പദ്ധതി ആസൂത്രണം നടന്നു വരികയാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനും സംരക്ഷിക്കാനുമുള്ള പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്രത്തിനോട് അനുമതി തേടുമെന്നും A K Shashീന്ദ്രൻ പറഞ്ഞു. പരിസ്ഥിതി ദിന സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ജീവനക്കാരെ അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നതിൻ്റെ ഭാഗമായി വനവൽക്കരണവും വനസംരക്ഷണവും അവരുടെ ചുമതലയിലാക്കാൻ കഴിയുമോ എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ഞാനും കൃഷിമന്ത്രിയും ഇത് സംബന്ധിച്ച് ആദ്യവട്ട ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കകം ആ ചർച്ചകൾ പൂർത്തിയാക്കിയാൽ വിവിധ ഏജൻസികൾ മുഖേന്തരം ഇന്ന് കേരളത്തിൽ നടന്ന 2 കോടിയോളം വൃക്ഷത്തൈകളെ അവരെ മാത്രം സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ പ്രത്യാഘാതത്തിൽ നിന്നും കേരളത്തെയെങ്കിലും കുറച്ചു കൊണ്ടുവരാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി മാറനല്ലൂർ ക്രൈസ്റ്റ് നഗർ കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാറനല്ലൂർ പഞ്ചായത്തിൽ മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് A Suresh Kumar ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം ഓഫീസർ ലിവിൻ വിയുടെ നേതൃത്വത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സമൂഹ അടുക്കള, ബസ് സ്റ്റോപ്പുകൾ, ചന്തകൾ, ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവ ശുചീകരിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും മികച്ച പിന്തുണയാണ് കോളേജ് നൽകി വരുന്നത്. വയനാട് വെള്ളമുണ്ട സ്വദേശികളായ 2 കുട്ടികൾക്ക് കഴിഞ്ഞ 1 വർഷമായി എല്ലാ ദിവസവും പരിസ്ഥിതി ദിനമാണ്. 4-ാം ക്ലാസ് വിദ്യാർത്ഥി ഏഡൻ, 1-ആം ക്ലാസ് വിദ്യാർത്ഥി ഏഡ്രിയാൻ എന്നിവർ കഴിഞ്ഞ 1 വർഷമായി മരങ്ങൾ നടുകയാണ്. 500ഓളം തൈകൾ ഇവർ നട്ടുകഴിഞ്ഞു. പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈ നടുന്നവരെ കാണുന്നവരാണ് നാം എല്ലാം. എന്നാൽ കഴിഞ്ഞ പരിസ്ഥിതി ദിനം മുതൽ മരം നടുന്നത് മിക്കവാറും ദിവസങ്ങളിൽ ഈ കുട്ടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മക്കിയാട് ഹോളി ഫേസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ കുഞ്ഞു പരിസ്ഥിതി സ്നേഹികൾ. ഞങ്ങൾ ആദ്യമേ തമാശക്ക് വീഡിയോ ചെയ്തതായിരുന്നു ഇങ്ങനെ തൈ നടുന്നത്. ഇപ്പൊ ഞങ്ങൾ എപ്പോഴും പപ്പേന്റെ കൂടെ പറമ്പിൽ പോകുമ്പോൾ ഞങ്ങൾ എപ്പോഴും കൂടെ പോവാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പപ്പച്ചി ഞങ്ങൾക്ക് ഇഞ്ചി തൂമ്പയൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. ഞങ്ങൾ അത് വെച്ചിട്ടായിരുന്നു എപ്പോഴും പറമ്പിൽ പോകാറൊക്കെ ഉള്ളത്. പപ്പച്ചി ഞങ്ങൾക്ക് തൈയും വിത്തും എല്ലാം മേടിച്ചു തരുമ്പോൾ ഞങ്ങൾക്ക് പപ്പ നടുന്നതിൻ്റെ കൂടെ ഞങ്ങൾക്കും കുറച്ച് നടാൻ തരുവാറുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ എപ്പോഴും പപ്പേൻ്റെ കൂടെ പപ്പച്ചി പോകുന്നതിൻ്റെ കൂടെ തന്നെ ഞങ്ങളും പോയി പറമ്പിൽ കളിച്ച് തൈയൊക്കെ നടാറുണ്ട്. കളിയായി തുടങ്ങിയ ഈ മരനടൽ ഇന്നിപ്പോൾ ഗൗരവമായ പരിസ്ഥിതി പ്രവർത്തനമാണിവർക്ക്. നടുന്ന ചെടികളെപ്പറ്റിയും തൈകളുടെ വളർച്ചയെപ്പറ്റിയും വീഡിയോ ഉണ്ടാക്കി കുട്ടു കുഞ്ചു എന്ന യൂട്യൂബ് ചാനലിൽ ഇവർ പ്രദർശിപ്പിക്കാറുണ്ട്. ഫലവൃക്ഷ തൈകളാണ് ഇപ്പോൾ കൂടുതലായും നടുന്നത്. ചെടികൾ നടുന്നതും പരിപാലിക്കുന്നതും മാത്രമല്ല കിളികളെയും പൂമ്പാറ്റകളെയും പറ്റിയൊക്കെ വീഡിയോകൾ ഇവരുണ്ടാക്കാറുണ്ട്. വെള്ളമുണ്ട, ഒഴുക്കൻമൂല, ചങ്ങാലിക്കാവിൽ ഷിബുവിന്റെയും ബിന്ദുവിന്റെയും മക്കളാണ് എയ്ഡനും എഡ്രിയാനും. കൈരളി ന്യൂസ്, വയനാട്. മിയാവാക്കി എന്ന വാക്ക് ഇന്ന് മലയാളികൾക്ക് പരിചിതമാണ്. അകിറ മിയാവാക്കി എന്ന ജാപ്പനീസ് സസ്യശാസ്ത്രജ്ഞൻ ലോകത്തിന് പകർന്നു നൽകിയ വനവൽക്കരണ മാതൃകയാണത്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സ്വാഭാവിക വനം സൃഷ്ടിക്കാവുന്ന മിയാവാക്കി മാജിക് മലയാളക്കരയിലെത്തിച്ച ഹരിയുടെ വിശേഷങ്ങൾ കാണാം. ലോകം കാടുകളുടെ മുത്തച്ഛനെന്ന് വിളിച്ചൊരു മനുഷ്യനുണ്ട്. വിഖ്യാത ജാപ്പനീസ് സസ്യശാസ്ത്രജ്ഞനായ അകിറ മിയാവാക്കി. പ്രകൃതിനാശവും ആഗോളതാപനവും ആഗോള ഇരുളും കാലാവസ്ഥാ മാറ്റവുമൊക്കെ ഭൂമിയുടെ ചലന നിയമത്തെ തകിടം മറിച്ച കാലത്താണ് അക്കിരയുടെ ചിന്തകൾ മിയാവാക്കി എന്ന മാജിക്കിന് പിറവി നൽകുന്നത്. 1992 ഭൗമ ഉച്ചകോടിയിൽ മിയാവാക്കി എന്ന തന്റെ വനവൽക്കരണ മാതൃക അക്കിറ ലോകത്തിന് പരിചയപ്പെടുത്തി. ഒരു ഭൂപ്രദേശം സ്വാഭാവിക വനമായി മാറണമെങ്കിൽ ഒരു നൂറ്റാണ്ടെങ്കിലും എടുക്കുമെന്ന് വിശ്വസിച്ചു പോന്നിരുന്ന പ്രകൃതി നിയമത്തെയാണ് അക്കിറ അന്ന് തിരുത്തിയത്. ദേശാതിർത്തികൾ താണ്ടിയ മിയാവാക്കി ലോകത്തിന്റെ പലയിടങ്ങളെയും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സസ്യസമ്പുഷ്ടമാക്കി. 4 കോടിയിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ചും 4000ത്തോളം വനങ്ങൾ സൃഷ്ടിച്ചും അക്കിറ മനുഷ്യനെ പ്രകൃതിയിലേക്ക് കൺതുറപ്പിച്ചു. അക്കിറയെ തേടി അങ്ങ് ജപ്പാനിൽ പോയ ഒരാളുണ്ട് ഇങ്ങ് തിരുവനന്തപുരത്ത്. ഇൻവിസ് മൾട്ടിമീഡിയ മാനേജിംഗ് ഡയറക്ടർ MR ഹരി. 2018 ജനുവരിയിൽ മിയാവാക്കി മാതൃക മലയാളക്കരയിൽ ഹരി എത്തിച്ചു. ജപ്പാനിലെ കാടുകളേക്കാൾ 3 ഇരട്ടി വളർച്ചാ വേഗമാണ് കേരളത്തിൽ മിയാവാക്കി കൈവരിച്ചത്. ഹരിയുടെ വീട് ഇന്ന് ഒരു മിയാവാക്കി വനത്തിന് നടുവിലാണ്. $3 സെന്റിൽ ഹരി പരീക്ഷിച്ചു നോക്കിയതാണ് ഈ ജാപ്പനീസ് മിറാക്കിൾ. അത്ഭുതമായിരുന്നു ഫലം. വ്യത്യസ്ത ഇനത്തിലുള്ള 2000-ലധികം വൃക്ഷങ്ങളുമായി 20 സെന്റിലേക്ക് ഹരിയുടെ മിയാവാക്കി വനം ഇന്ന് പടർന്നു പന്തലിച്ചു. 2018 ജനുവരിയിൽ ഞാനിവിടെ ഒരു ഫുൾ ഫ്ലെഡ്ജില് മിയാവാക്കി ഫോറസ്റ്റ് ആദ്യത്തെ വെച്ചു. അന്ന് എന്നെ സഹായിച്ചിരുന്ന ചെറിയാൻ മാത്യൂന്ന് എൻ്റെ ഫ്രണ്ട്, ഒരു ഫാം ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം കൃഷി തൽപ്പരനായിരുന്നു. നമ്മുടെ TVJRയിലെ സയൻറ്റിസ്റ്റായ ഡോക്ടർ ഡാൻ മാത്യു, അദ്ദേഹമാണ് അന്ന് ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് വേണ്ട ഒരു പിന്തുണ തന്നത്. ഇത്തിരി ഭൂമിയുള്ളവർക്ക് പോലും പരീക്ഷിച്ച് വിജയിപ്പിക്കാവുന്നതാണ് മിയാവാക്കി വന്യവൽക്കരണം. കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ വിയർത്തിരുന്ന് ചിലർ വനയാത്ര കിനാവ് കാണുമ്പോൾ ഹരിക്ക് തൻ്റെ വീട്ടുമുറ്റത്തേക്ക് ഒന്നിറങ്ങിയാൽ മാത്രം മതി. ഒരു പ്രദേശത്ത് സ്വാഭാവികമായി വളരുന്ന സസ്യങ്ങൾ മാത്രം തെരഞ്ഞുപിടിച്ച് കണ്ടെത്തിയാണ് ഈ വനങ്ങൾ നിർമ്മിക്കുക. 10 മുതൽ 15 വർഷങ്ങൾ കൊണ്ട് 100 വർഷം പ്രായമായ സ്വാഭാവിക വനത്തിന് തുല്യമായ ഒരു വനം രൂപപ്പെടുത്താം. 100 ചതുരശ്രയടി സ്ഥലത്ത് പോലും ഇവ നിർമ്മിച്ചെടുക്കാം. എന്നാൽ ഹരി പാറപ്പുറത്താണ് ഈ വനം സൃഷ്ടിച്ചത്. ഇതെല്ലാം പാറയാണ്. ഇവിടുന്ന് അങ്ങോട്ടൊരു ചെരിഞ്ഞ പാറയാണ്. ആ പാറയുടെ പുറത്താണ് ഉള്ള മണ്ണൊക്കെ കൂട്ടിയിട്ടാണ് ഈ ചെടി വെച്ചിരിക്കുന്നത്. ഹരിയുടെ മിയാവാക്കി വനത്തിൽ നിന്ന് നോക്കിയാൽ അങ്ങ് എതിർവശത്ത് കാണുന്ന കാഴ്ച ഒരു മലയെ തുരന്നെടുക്കുന്നതാണ്. ഒരു ഭാഗത്ത് ചിലർ പ്രകൃതിയെ വീണ്ടെടുക്കുമ്പോൾ മറ്റൊരിടത്ത് ചിലർ തകർത്തെറിയുന്ന കാഴ്ച. മനുഷ്യർ തന്നെ തുരന്നു തീർത്തുകൊണ്ടിരിക്കുന്ന മലകൾക്ക് അഭിമുഖമായി ഹരിയുടെ പച്ചത്തുരുത്തു. ഷാജില ഫാത്തിമയ്ക്കൊപ്പം വിഷ്ണുപ്രസാദ്, കൈരളി ന്യൂസ്. വൈദ്യശാസ്ത്രത്തോടൊപ്പം പരിസ്ഥിതിയെയും സ്നേഹിച്ച ഒരു ഡോക്ടറുടെ പരിശ്രമത്തിൽ കോളേജ് ക്യാമ്പസിലെ 6 ഏക്കർ തരിശുഭൂമി പച്ച പുതച്ചു. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ KM കുര്യാക്കോസാണ് ക്യാമ്പസിൽ 5000-ലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത്. കഴിഞ്ഞയാഴ്ച സർവീസിൽ നിന്നും വിരമിച്ച പ്രിൻസിപ്പലിൻ്റെ പേരിൽ ക്യാമ്പസിൽ നാട്ടുമാവിൻ തോട്ടം ഒരുക്കിയാണ് കുട്ടികൾ യാത്രയയപ്പ് നൽകിയത്. രോഗികളെ പരിചരിക്കുന്ന അതേ കരുതലും ശ്രദ്ധയുമാണ് ഡോക്ടർ കുര്യാക്കോസിന് മരങ്ങളോടും. ആ പരിചരണത്തിലാണ് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ 6 ഏക്കർ തരിശുഭൂമി പച്ചപ്പണിഞ്ഞത്. 5000-ത്തോളം വൃക്ഷത്തൈകൾ ഇപ്പോൾ ഇവിടെ വളരുന്നു. വൈദ്യശാസ്ത്ര പാഠങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി പാഠം കൂടിയാണ് ഡോക്ടർ കുര്യാക്കോസ് പകർന്നു നൽകിയത്. ഒരു സയൻറ്റിഫിക് പ്ലാനിലാണ് നമ്മളിവിടെയൊക്കെ നട്ടിരിക്കുന്നത്. ഏത് മരങ്ങൾ ഏത് ഭാഗത്ത് വേണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് കുറേ മരങ്ങൾ അവർ ആറളം ഫാമിൻ്റെ സമീപത്തുള്ള കാടിൽ നിന്നൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്നു, വേരോടെ പറിച്ചു കൊണ്ടുവന്നു. മഴ നന്നായി വന്നുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്നു. പിന്നെ നമ്മൾ ഔഷധിയിൽ നിന്ന് 1000ഓളം തൈകൾ അവരും തന്നു. മണത്തണക്കൂട്ടം എന്ന പരിസ്ഥിതി കൂട്ടായ്മയുടെ സഹായത്തോടെയാണ് ഡോക്ടർ കുര്യാക്കോസ് ക്യാമ്പസിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. കല്യാശ്ശേരി MLA ആയിരുന്ന TV രാജേഷും ഡോക്ടറുടെ ഉദ്യമത്തിന് എല്ലാ പിന്തുണയും നൽകി. തീർച്ചയായും അതിനൊക്കെ നേതൃത്വം നൽകിയത് പ്രിയങ്കരനായ പ്രിൻസിപ്പൽ ഡോക്ടർ കുര്യാക്കോസ് സാറാണ്. സാറ് നേരത്തെ തന്നെ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ നേതൃത്വവുമാണ് ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരിടത്തും അവകാശപ്പെടാൻ കഴിയാത്ത ഇത്രയും വലിയ ഒരു പാർക്ക്. ക്യാമ്പസിനെ ഹരിതാപമാക്കിയ പ്രിൻസിപ്പൽ പടിയിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ക്യാമ്പസിൽ നാട്ടുമാവിൻ തോട്ടം ഒരുക്കിയായിരുന്നു യാത്രയയപ്പ്. ഹരിത കേരള മിഷനും കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് 450 നാടൻ മാവുകളുടെ തോട്ടം ഒരുക്കിയത്. ഒരു വർഷം മാത്രമാണ് പരിയാരത്ത് പ്രിൻസിപ്പളായി പ്രവർത്തിച്ചതെങ്കിലും ആ ചെറിയ കാലയളവിൽ ക്യാമ്പസിനെ പച്ചപുതപ്പിക്കുന്നതിന് തുടക്കം കുറിച്ചാണ് പരിസ്ഥിതി സ്നേഹിയായ ഡോക്ടർ KA കുര്യാക്കോസ് സർവീസിൽ നിന്ന് വിരമിച്ചത്. കൈരളി ന്യൂസ്, കണ്ണൂർ. ജൈവകൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച വിഭവങ്ങൾ കോവിഡ് മുന്നണി പോരാളികൾക്കും കമ്മ്യൂണിറ്റി കിച്ചണിലേക്കും വിതരണം ചെയ്യുകയാണ് മുക്കത്തെ ജൈവ കർഷകൻ വിനോദ്. ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നുപോകുമ്പോൾ ഈ ജൈവ കർഷകൻ മാതൃകയാവുകയാണ്. കോവിഡ് മുന്നണി പോരാളികൾക്ക് കൈത്താങ്ങായിരിക്കുകയാണ് മുക്കം നഗരസഭയിലെ മണാശ്ശേരി സ്വദേശിയായ വിനോദ് എന്ന ജൈവ കർഷകൻ. രക്തശാലി ഉമാ ഇനങ്ങളിൽപ്പെട്ട അരിയും ജൈവ രീതിയിൽ തന്നെ കൃഷി ചെയ്ത മഞ്ഞളും വിതരണം ചെയ്തത് കോവിഡ് കാലത്തും വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ഫയർഫോഴ്സ്, പോലീസ്, മാധ്യമപ്രവർത്തകർ എന്നിവർക്കാണ്. വിനോദ് മണാശ്ശേരി ഒരു സിനിമാ സംവിധായകൻ കൂടിയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരുടെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സേവനങ്ങൾ പലപ്പോഴും ആരും ശ്രദ്ധിക്കാതെ പോവാറാണെന്ന് പതിവെന്നും അത്തരമൊരു സാഹചര്യത്തിലാണ് താൻ ഇങ്ങനെയൊരു പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയതെന്നും വിനോദ് പറയുന്നു. ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ കോവിഡ് മഹാമാരി ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ, നമ്മളെ സേവനാൽപരായ നമ്മളെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, പിന്നെ മാധ്യമപ്രവർത്തകർ, ഇങ്ങനെ എല്ലാവർക്കും നമ്മൾ അന്നദാതാക്കളായിക്കൊണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ഇവരിലേക്ക് എത്തിക്കുക. പിന്നെ കൃഷിക്കാരൻ പിന്നെ എന്ന നിലയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയ മഞ്ഞൾപ്പൊടി, പിന്നെ അരികൾ, പലതരം അരികൾ, ഇതൊക്കെ ഇവർക്ക് പ്രതിരോധ ശേഷി കൂട്ടുന്നതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു വിതരണ രീതിയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. പാക്ക് ചെയ്ത സാധനങ്ങൾ ഓട്ടോയിൽ അതത് സ്ഥലങ്ങളിൽ എത്തിച്ചാണ് വിനോദ് കൈമാറിയത്. ഫയർഫോഴ്സിന് നൽകിയ കിറ്റ് സ്റ്റേഷൻ ഓഫീസർ V ജയപ്രകാശ് ഏറ്റുവാങ്ങി. മുക്കം നഗരസഭയിൽ വിവിധ പ്രദേശങ്ങളിൽ കരനെൽ കൃഷി ഉൾപ്പെടെ സ്വന്തമായും കൂട്ടമായും ജൈവ കൃഷി ചെയ്യുന്ന വിനോദ് ആവശ്യക്കാർക്ക് കാർഷിക രംഗത്തെ തൻ്റെ അറിവ് പകർന്നു നൽകാനും ഒരുക്കമാണ്. കമ്മ്യൂണിറ്റി കിച്ചണിലേക്കുള്ള ജൈവ ഉൽപ്പന്നങ്ങളും അദ്ദേഹം കൈമാറി. കൈരളി ന്യൂസ്, കോഴിക്കോട്. ഒരു ലോക പരിസ്ഥിതി ദിനം കൂടി കടന്നു പോകുമ്പോൾ കൊല്ലത്തെ അഷ്ടമുടി കായലിന്റെ നന്മയ്ക്ക് വേണ്ടി കണ്ടൽ നട്ടും കാക്കാത്തിക്കുരിശിന് മെഴുകുതിരി കത്തിച്ചും കൈകൂപ്പുകയാണ് തൊഴിലാളികളും പരിസ്ഥിതി പ്രവർത്തകരും. ഇതാണ് ചവറയിലെ കാക്കാത്തിക്കുരിശ്. പതിറ്റാണ്ടുകളായി കൊല്ലം അഷ്ടമുടി കായലിന്റെ പരിസ്ഥിതിക്ക് വേണ്ടിയും അതിൻ്റെ മത്സ്യസമ്പത്തിന് വേണ്ടിയും മനുഷ്യനാണ് ഈ കാക്കാത്തിക്കുരിശ് ഇവിടെ മുമ്പ് സ്ഥാപിച്ചത്. ഇന്നും നാനാ മതസ്ഥർ, ജാതിമത ഭേദമന്യേ ഈ കുരിശടിയിൽ വരുന്നുമുണ്ട്, ഇവിടെ കണ്ടലുകൾ വെച്ച് പിടിപ്പിക്കുന്നുമുണ്ട്. ഉൾനാടൻ മത്സ്യബന്ധന തൊഴിലാളിയാണ് സുമേഷ്. മത്സ്യം പിടിക്കാൻ ഇറങ്ങിയ നാൾ മുതൽ അഷ്ടമുടിക്കായലാണ് അന്നം നൽകുന്ന അമ്മ. പക്ഷേ മാലിന്യങ്ങളും കയ്യേറ്റവും മൂലം കായൽ നശിച്ചു. പല മത്സ്യയിനങ്ങളും അപ്രത്യക്ഷമായെന്ന് വേദനയോടല്ലാതെ ഈ മത്സ്യത്തൊഴിലാളിക്ക് പറയാനാവുന്നില്ല. മത്സ്യത്തിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഗുണകരമായ കണ്ടൽ നട്ടും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുരിശടിയിൽ തിരിതെളിച്ചും മത്സ്യത്തൊഴിലാളികൾ പരിസ്ഥിതി വീണ്ടെടുക്കാനുള്ള ശ്രമം തുടരുന്നു. പ്രകൃതിയുടെ നന്മവരം, അത് മാത്രമല്ല കായലിലേക്ക് കൊഞ്ച് മീൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി എന്ന് വെച്ചാൽ ഇതിൻ്റെ തണലിൽ വന്ന് വളർന്ന് അത് ഉള്ളിലോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയാണ് ഈ കണ്ടൽ ഇപ്പോൾ ഞങ്ങൾ വെച്ച് വളർത്താറുള്ളത്. വേസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുക, പ്ലാസ്റ്റിക്, പിന്നെ കോഴി വേസ്റ്റ്, അറവ് വേസ്റ്റ്, ഇതെല്ലാം ചുറ്റാവുന്ന അണിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പേര് മത്സ്യസമ്പത്ത്, ചെമ്മീൻ, കരിമീൻ, പൂമീൻ, ഇതൊന്നും ഈ കായലിപ്പോൾ ഇല്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി ആകെ മലിനപ്പെട്ടു പോയിരിക്കുകയാണ്. ആ മലിനം എന്ന് മാറുന്നു അന്ന് മാത്രമേ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നീ മുന്നോട്ടുള്ള ജീവിതം ഉണ്ടാകത്തുള്ളൂ. ഞങ്ങളെല്ലാവരും ജാതിഭേദമില്ല മൂന്ന് മതസ്ഥരും ഇതിനകത്ത് വിളക്ക് വെറ്റിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ കായലിൽ പണിക്കായാലും ഏത് പണിക്കായാലും ഇറങ്ങുന്നത്. അഷ്ടമുടി കായലിലെ നാശത്തിൽ നിന്ന് അല്പമെങ്കിലും കരകയറ്റുന്നത് കണ്ടൽ വനങ്ങളാണ്. കണ്ടലുകൾ മനുഷ്യന് ഉപയോഗമല്ലാത്ത ചതുപ്പുകളെ ഉപയോഗപ്രദമാക്കുന്നു എന്ന് മാത്രമല്ല വർഷം 2.5 കോടിയിലധികം രൂപയുടെ ഉൽപാദനക്ഷമതയുള്ള പ്രദേശങ്ങളാക്കി പരിവർത്തനം ചെയ്യുന്നു. മറ്റിടങ്ങളിലേക്കാൾ 20-30 ഇരട്ടി മത്സ്യോൽപാദനവും നടത്തുന്നു. ചുഴലിക്കാറ്റും മറ്റും ഉണ്ടാകുമ്പോൾ കണ്ടൽ ഗുഹകളിൽ ജലായനങ്ങൾ പോറൽ പോലും ഏൽക്കാതെ സുരക്ഷിതവുമാണ്. കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് കണ്ടൽ വനങ്ങൾ. മറ്റു വൃക്ഷങ്ങളെക്കാൾ 32% അധികം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നു. അത്രത്തോളം തന്നെ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്ത് ആഗോളതാപനത്തെ ചെറുക്കുന്നുവെന്ന് പരിസ്ഥിതി ഗവേഷകനായ BK മധുസൂദനൻ ചൂണ്ടിക്കാട്ടി. ആമസോൺ നിത്യഹരിത വനത്തിനേക്കാൾ 10 ഇരട്ടി വരെ കാർബൺ സംഭരിക്കാനുള്ള ശേഷി കണ്ടലുകൾക്കുണ്ട്. 1 ഹെക്ടറിൽ 1400 ടൺ വരെ കാർബൺ സ്ഥിരമായി സംഭരിക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് അതിവേഗം കുറഞ്ഞു വരുന്ന പ്രാണവായുവിൻ്റെ അളവ് ഏതാണ്ട് കണ്ടലുകൾ സാധാരണ വൃക്ഷങ്ങളെക്കാൾ 32% വരെ അധികം പ്രാണവായു ഉൽപ്പാദിപ്പിക്കാനും ഏതാണ്ട് അത്രത്തോളം തന്നെ നമുക്ക് കാർബൺ സംഭരിക്കാനും ശേഷിയുള്ള ഒരു സസ്യം കൂടിയാണിത്. ഹെക്ടറിൽ 1 മീറ്റർ ആഴത്തിൽ 1400 ടൺ വീതം കാർബൺ സ്ഥിരമായി കണ്ടൽ മരങ്ങൾ സംഭരിക്കും. മണ്ണിനെ പാറ പോലെ ഉറപ്പിച്ചു നിർത്താനുള്ള ശേഷിയുള്ളതിനാൽ കടൽ കായൽ തീര സംരക്ഷണം ഉറപ്പാക്കാനും കണ്ടലിന് സാധിക്കും. പ്രകൃതിയെ നശിപ്പിക്കുന്ന മനുഷ്യൻ്റെ ഭ്രാന്ത് അകറ്റാൻ ഈ ഭ്രാന്തൻ കണ്ടൽ തന്നെയാണ് ശരണം. കൊല്ലത്ത് നിന്ന് ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം രാജ്കുമാർ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ട്വിറ്ററിന് അന്ത്യശാസനവുമായി കേന്ദ്ര സർക്കാർ. IT മാർഗനിർദ്ദേശങ്ങൾ ഉടൻ നടപ്പാക്കിയില്ലെങ്കിൽ നിയമ നടപടിയെന്ന് കേന്ദ്രം. അതേസമയം ഉപരാഷ്ട്രപതി M വെങ്കയ്യ നായിഡുവിൻ്റെ വ്യക്തിഗത അക്കൗണ്ടിൽ ബ്ലൂടിക്ക് പുനഃസ്ഥാപിച്ച് ട്വിറ്റർ. വിവരങ്ങളുമായി ഇപ്പോൾ അശ്വിൻ ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, ഈ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ കേന്ദ്രത്തിൻ്റെ നയങ്ങൾ ഏകദേശം നടപ്പാക്കി വരുന്നൊരു സാഹചര്യമാണ് രാജ്യത്തുള്ളത്. പക്ഷേ ട്വിറ്റർ വലിയ രീതിയിൽ പ്രതിരോധിച്ച് നിൽക്കുകയായിരുന്നു. ഈ ഉപയോഗിക്കുന്ന ആളുകളുടെ വ്യക്തിഗത വിവരങ്ങളെ സ്വകാര്യതയെ വരെ ബാധിക്കുന്ന പുതിയ നിയമ ഭേദഗതി നടപ്പിലാക്കില്ല എന്ന നിലപാടിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് അവർക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എന്താണ് പറയുന്നത്? പുതിയ IT നിയമപ്രകാരം മാധ്യമങ്ങളിലെ ഉള്ളടക്കം, നയം എന്നിവ പരിശോധിക്കാൻ ഇന്ത്യയിൽ നിന്നുകൂടി ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നായിരുന്നു പ്രധാന നിർദ്ദേശം പുതുക്കിയ നിയമത്തിന്റെ. എന്നാൽ അത്തരത്തിലൊരു നിയമനം ട്വിറ്ററിൽ നടന്നിട്ടില്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ട്വിറ്ററിന് അന്തിമ ശാസനം ഇപ്പോൾ കേന്ദ്രം നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ പുതുക്കിയ IT നിയമങ്ങൾ പാലിക്കുന്നതിന് ട്വിറ്ററിന് അന്തിമ നോട്ടീസാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അവർ തീർച്ചയായും നിയമ നടപടികൾ നേരിടും എന്നുകൂടി കേന്ദ്രം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. IT ആക്ട് പ്രകാരം 2000-ലെ 79ാം വകുപ്പ് പ്രകാരം ലഭ്യമായ എല്ലാ ആനുകൂല്യങ്ങളും ട്വിറ്ററിന് നീക്കം ചെയ്യും എന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ട്വിറ്റർ കേന്ദ്രത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഉപഭോക്താക്കളുടെ പ്രൈവസിയെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കേന്ദ്രം IT ആക്ടിലൂടെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്നും ട്വിറ്റർ പ്രതികരിച്ചിരുന്നു. ഇതിനെതിരെ കേന്ദ്രം ശക്തമായ വിമർശനവുമായി മുന്നോട്ട് വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ട്വിറ്റർ നിയമ നടപടികളിലേക്ക് മുന്നോട്ട് കടന്നിരുന്നു. എന്നാൽ ഇന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിന്റെ വ്യക്തിഗത അക്കൗണ്ടിൽ നിന്ന് ബ്ലൂടിക്ക് നീക്കിയത് വിവാദമാവുകയും ചെയ്തിരുന്നു. പിന്നീട് വിവാദമായതോടെ ബ്ലൂടിക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇനാക്റ്റീവ് ആയതുകൊണ്ടാണ് ബ്ലൂടിക്ക് പിൻവലിച്ചത് എന്നുള്ള രീതിയിലാണ് ട്വിറ്റർ മറുപടി നൽകിയത്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അന്തിമ ശാസനം നൽകി കേന്ദ്രം മുന്നോട്ട് വന്നിട്ടുള്ളത്. ട്വിറ്റർ ഇന്ത്യയോട് പറയുന്ന പ്രൈവസി കൺസേണുകൾ എല്ലാം ട്വിറ്റർ പാലിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രൈവസിയെ പറ്റി വാദോരാതെ പറയുന്ന ട്വിറ്റർ കേന്ദ്രത്തിന് ഇപ്പോൾ നയങ്ങൾ ചൂണ്ടിക്കാട്ടാനുള്ള അവസരം കൂടി തടയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു അവസരത്തിലാണ് ഇപ്പോൾ അന്തിമ ശാസനം നൽകുന്നത് എന്നാണ് കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മനു. ശരി, അശ്വിനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പൊതുമരാമത്ത് റോഡുകളെപ്പറ്റി പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്പായ PWD4Uവിൻ്റെ പ്രൊമോ വീഡിയോ മമ്മൂട്ടി പ്രകാശനം ചെയ്തു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രകാശനം. തിങ്കളാഴ്ച മുതൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാകും. പൊതുമരാമത്ത് വകുപ്പ് റോഡുകളെ പറ്റിയുള്ള ഏതു പരാതിയും ഇനി മുതൽ മൊബൈൽ ആപ്പിലൂടെ അറിയിക്കാം. ജൂൺ 7 മുതൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ലഭ്യമാകും. PWD4U എന്ന മൊബൈൽ ആപ്പിന്റെ പ്രൊമോ വീഡിയോ നടൻ മമ്മൂട്ടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യത്തിൽ പ്രകാശനം ചെയ്തു. കുഴീന്റെ ഫോട്ടോ എടുത്ത് കളിക്കുക, കളിയൊക്കെ മാറിയേട്ടാ, ഇനി കളി കാര്യാവും. പുതിയ ആപ്പ് ഉണ്ടല്ലോ. എന്താ ആപ്പ്? ഏതാപ്പ്? പൊതുമരാമത്ത് വകുപ്പിന്റെ പുതിയ ആപ്ലിക്കേഷനാണിത്, PWD4U. ആപ്പ് വഴി ലഭിക്കുന്ന പരാതികൾ SMS വഴിയും ഇമെയിൽ വഴിയും ബന്ധപ്പെട്ട റോഡ്സ് വിഭാഗം എഞ്ചിനീയർമാരെ അറിയിക്കും. പരാതി പരിഹരിച്ച ശേഷം വിവരങ്ങൾ ആപ്പിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യും. പരാതി നൽകിയവർക്ക് ആപ്പിലൂടെ തന്നെ തുടർ വിവരങ്ങൾ അറിയാനും സാധിക്കും. 3 ഫോട്ടോ എടുക്കട്ടോ, എവിടെയാണ് പ്രശ്നം, എന്താണ് പ്രശ്നം എന്ന് രേഖപ്പെടുത്തുക, സബ്മിറ്റ് ചെയ്യുക, കഴിഞ്ഞു. പ്രമുഖ ആനിമേഷൻ കമ്പനിയായ BMG ആനിമേഷൻസ് ആണ് പ്രൊമോ വീഡിയോ തയ്യാറാക്കിയത്. തെരഞ്ഞെടുത്ത 7000 കിലോമീറ്റർ കോർ റോഡുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും സിസ്റ്റത്തിൽ ഡിജിറ്റലൈസ് ചെയ്യും. 4000 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം സംഭരിക്കുന്നതിനായി തമിഴ്നാട് വൈഗ അണക്കെട്ട് തുറന്നു. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് വൈഗ അണക്കെട്ട് തുറന്നത്. കേരളത്തിൽ കാലവർഷം കനത്തതോടെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് വെള്ളം സംഭരിച്ചു നിർത്തുന്ന വൈഗ അണക്കെട്ട് തമിഴ്നാട് തുറന്നത്. ജലസേചനത്തിനായാണ് വെള്ളം കൊണ്ടുപോകുന്നത്. മധുര, ഡിണ്ടിക്കൽ പ്രദേശങ്ങളിൽ കൃഷിക്കായി ഉപയോഗിക്കുന്ന വെള്ളം 45 ദിവസങ്ങൾക്ക് ശേഷം രാമനാഥപുരം, ശിവഗംഗ ജില്ലകളിലേക്ക് തുറന്നുവിടും. സെക്കൻഡിൽ 900 ഘനയടി വെള്ളമാണ് വൈഗ അണക്കെട്ടിൽ നിന്ന് തുറന്നുവിടുന്നതെന്ന് തമിഴ്നാട് സഹകരണ വകുപ്പ് മന്ത്രി I. പരീയസ്വാമി പറഞ്ഞു. பல திட்டங்களை அறிவித்து நிறைவேற்றிக் கொண்டிருக்கின்றவர் கழகத்தில் நம்முடைய தமிழகத்தின் முதல்வர் தளபதியார் அவர்கள் இன்றைக்கு 12 ஆண்டுகளுக்கு பின்னால் வைகை அணையும் 14 ஆண்டுகளுக்கு பின்னால் நம்முடைய முல்லைப்பெரியார் அணையும் திறந்திருப்பது சரித்திரத்தினுடைய சாதனை என்பதை 71 അടി സംഭരണ ശേഷിയുള്ള വൈഗ അണക്കെട്ടിൽ 67 അടിയാണ് നിലവിലെ ജലനിരപ്പ്. ജൂൺ 1-ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് തമിഴ്നാട് തേനി ജില്ലയിലെ കൃഷിക്കായി 300 ഘനയടി വെള്ളം കൊണ്ടുപോയി തുടങ്ങിയിരുന്നു. 2018-ലെ മഹാപ്രളയ സമയത്ത് തമിഴ്നാട് മുല്ലപ്പെരിയാറിന്റെ 13 ഷട്ടറുകളും ഉയർത്തി കേരളത്തിലേക്ക് വെള്ളം തുറന്നുവിട്ടത് വിവാദമായിരുന്നു. ഇത്തരം സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് തമിഴ്നാടിന്റെ നടപടി. 16 വർഷത്തിനിടെ ഇതാദ്യമായാണ് തമിഴ്നാട് ജൂൺ ആദ്യത്തിൽ തന്നെ വൈഗ അണക്കെട്ട് തുറന്നുവിടുന്നത്. നിലവിൽ 130 അടിക്ക് മുകളിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ്. കൈരളി ന്യൂസ്, ഇടുക്കി. ഇടുക്കി ബിയൽറാമിൽ സർക്കാർ ഭൂമിയിൽ നിന്ന് മുറിച്ചു കടത്താൻ ശ്രമിച്ച ലക്ഷങ്ങളുടെ മരങ്ങൾ വനം വകുപ്പും റവന്യൂ അധികൃതരും ചേർന്ന് പിടികൂടി. റവന്യൂ ഭൂമിയിൽ നിന്ന് 62 യൂക്കാലിപ്റ്റസ് മരങ്ങളാണ് കഴിഞ്ഞ ദിവസം മുറിച്ചു കടത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ റവന്യൂ, വനം വകുപ്പുകൾ നിയമ നടപടികൾ ആരംഭിച്ചു. ലോക്ക്ഡൌണിന്റെ മറവിൽ കൈവശ ഭൂമിയിലെ മരങ്ങൾ എന്ന വ്യാജേന റവന്യൂ ഭൂമിയിൽ നിന്ന് മരങ്ങൾ വെട്ടിമാറ്റുകയായിരുന്നു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന 62 മരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വെട്ടിമാറ്റിയത്. 35 മുതൽ 80 സെന്റിമീറ്റർ വരെ വണ്ണമുള്ള മരങ്ങളാണ് പ്രദേശത്ത് നിന്ന് വെട്ടിക്കടത്താൻ ശ്രമിച്ചത്. റവന്യൂ, വനം വകുപ്പുകൾ സംയുക്തമായി നടത്തിയ പരിശോധനയിൽ വെട്ടിമാറ്റിയ മരങ്ങൾ പൂർണ്ണമായും കണ്ടെടുത്തു. മരങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചിന്നക്കനാൽ വില്ലേജ് ഓഫീസിലെത്തിച്ചു. മരങ്ങൾ നിന്ന ഭൂമി വനഭൂമിയാണോ റവന്യൂ ഭൂമിയാണോ എന്ന് വ്യക്തതയില്ലാതിരുന്നതിനാൽ തുടർ നടപടികൾ മരവിച്ചിരുന്നു. തുടർന്ന് റവന്യൂ, വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത പരിശോധനയിലാണ് റവന്യൂ ഭൂമിയാണെന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ക്രിമിനൽ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റവന്യൂ വകുപ്പ്. മേഖലയിൽ സമാന രീതിയിലുള്ള മോഷണം ഇതിനു മുമ്പും നടന്നിട്ടുള്ളതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങളിലും അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ഇടുക്കി. കോവിഡ് കേസുകൾ കുറയുന്നു. ആശ്വാസമായി രാജ്യത്തെ കോവിഡ് കേസുകൾ കുറയുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,20,529 പേർക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. 2 മാസത്തിനിടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ കണക്കാണിത്. 3380 മരണങ്ങളും കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചു. 1,97,894 പേർ രോഗത്തിൽ നിന്ന് കഴിഞ്ഞ 24 മണിക്കൂറിൽ മുക്തരായി. ബയോളജിക്കൽ ഈ കമ്പനിയുടെ വാക്സിൻ്റെ വില ഡോസിന് 250 രൂപയായിരിക്കുമെന്ന് കമ്പനി അറിയിച്ചു. അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി ലഭിച്ചാൽ രാജ്യത്തെ ഏറ്റവും വിലക്കുറവുള്ള വാക്സിനാകും ബയോളജിക്കൽ ഈ കമ്പനിയുടെ കോർബാക്സ് വാക്സിൻ. രാജ്യത്ത് കഴിഞ്ഞ 2 മാസത്തിനിടെയുള്ള ഏറ്റവും കുറവ് കേസുകളാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം 1,20,529 പേർക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. 3,380 മരണവും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു. തുടർച്ചയായ 23ആം ദിവസവും രാജ്യത്ത് പ്രതിദിന കേസിനേക്കാൾ ഉയർന്ന രോഗമുക്തി നിരക്കാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം 1,97,894 പേരാണ് കോവിഡ് രോഗമുക്തരായത്. ഇതോടെ രാജ്യത്തെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 15,55,248 കുറഞ്ഞു. അതേസമയം 22.78 കോടിയിലേറെ പേർ വാക്സിൻ സ്വീകരിച്ചതായും ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. അടിയന്തര ഉപയോഗത്തിന് അനുമതി ലഭിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും വിലകുറവുള്ള വാക്സിൻ ബയോളജിക്കൽ ഇ കമ്പനിയുടെ വാക്സിനാകും. ബയോളജിക്കൽ ഇ കമ്പനിയുടെ കോർബുവാക്സ് വാക്സിന്റെ 2 ഡോസുകൾക്ക് 500 രൂപയാണ് കമ്പനി നിശ്ചയിച്ച വില. നേരത്തെ ബയോളജിക്കൽ ഇ കമ്പനിക്ക് വാക്സിൻ നിർമ്മിക്കുന്നതിന് കേന്ദ്രം മുൻകൂറായി അനുമതി നൽകിയിരുന്നു. 30 കോടി കോവിഡ് വാക്സിൻ ഡോസുകൾക്കായാണ് കേന്ദ്ര സർക്കാർ മുൻകൂർ അനുമതി നൽകിയത്. മെയ് മാസത്തിൽ രാജ്യത്തെ കോവിഡ് മരണങ്ങളിൽ 55% ഗ്രാമീണ മേഖലയിൽ നിന്നാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഗ്രാമീണ മേഖലയിൽ കോവിഡ് ടെസ്റ്റുകൾക്കും വാക്സിൻ സ്വീകരിക്കാനും ആളുകൾ ഭയം കാണിക്കുന്നുവെന്നും കേന്ദ്രം വ്യക്തമാക്കി. നേരത്തെ ഗ്രാമീണ മേഖലകളിൽ വീടുകളിൽ ചെന്ന് ടെസ്റ്റുകൾ നടത്തണമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഭക്ഷണം വിളയുന്ന കാട് എന്ന നൂതന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതായി SPC ചെയർമാൻ NR ജയമോൻ പറഞ്ഞു. 10,000-ലധികം വരുന്ന കുടുംബങ്ങളുടെ സഹായത്തോടെ പഴവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും തൈകൾ നട്ടുപിടിപ്പിക്കുന്നതാണ് പദ്ധതി. ഭക്ഷണം വിളയുന്ന കാട് എന്ന ടാഗ്ലൈനിൽ സർക്കാരിനൊപ്പം ചേർന്ന് നടപ്പാക്കുന്ന സംരംഭത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൈവകൃഷി ആചാര്യൻ KV ദയാൽ നിർവഹിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിലെമ്പാടുമുള്ള കർഷകരെയും കർഷക കുടുംബങ്ങളെയും ഇക്കോളജി ആധാരമാക്കിയുള്ള ജൈവകൃഷി സൗജന്യമായി പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന കമ്പനിയാണ് SPC. കഴിക്കാൻ അല്ലെങ്കിൽ വരുമാന മാർഗം ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ഭക്ഷണം വിളയുന്ന കാട് എന്ന് വലിയൊരു സങ്കല്പമാണ് SPC എടുത്തിരിക്കുന്നത്. റുബിക്സ് ക്യൂബ് ഒന്ന് കളിച്ചു നോക്കാത്തവർ വിരളമായിരിക്കും. കളിച്ച് വിജയിക്കൽ ഏറെ ശ്രമകരവുമാണ്. എന്നാൽ കൊച്ചിയിലെ ഒരു 6-ാം ക്ലാസ്സുകാരന് നിമിഷാർത്ഥം മതി വിജയം നേടാൻ. കണ്ണുകൾ രണ്ടും തുറന്നു വെച്ച് ചെയ്താൽ തന്നെ എളുപ്പമുള്ള കളിയല്ല റൂബിക് ക്യൂബ്. അതീവ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ കണക്കുകൂട്ടൽ പിഴയ്ക്കാതെ വേണം ചെയ്യാൻ. ചിലർ കുറഞ്ഞ സമയത്തിനുള്ളിൽ കളി വിജയിക്കും, ചിലർക്ക് കൂടുതൽ സമയം വേണ്ടിവരും. എന്നാൽ കൊച്ചി ഉദയംപേരൂരുകാരനായ ഈ 6-ാം ക്ലാസ്സുകാരൻ വിശ്വനാഥിന് കേവലം 30 സെക്കൻഡ് മതി ഈ കളി ജയിക്കാൻ, അതും കണ്ണുകൾ കെട്ടിക്കൊണ്ട്. എങ്ങനെ ഇത് സാധിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ലളിതം. ഞാൻ റൂബിക്സ് ക്യൂബ് പഠിച്ചാൽ എൻ്റെ കസിൻ ചേട്ടൻ പഠിപ്പിച്ചതാണ്. അത് കഴിഞ്ഞ് ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ റൂബിക്സ് ക്യൂബ് ചെയ്ത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അത് കഴിഞ്ഞ് ഞാൻ കണ്ണുകെട്ടിയാണ് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ഫുൾ റെഡിയായി. ഉദയംപേരൂർ SNDP സ്കൂളിലെ വിദ്യാർത്ഥിയായ വിശ്വനാഥിന് തൻ്റെ കൂട്ടുകാരൻ ചെയ്ത വീഡിയോയാണ് പ്രചോദനമായത്. 1.5 മിനിറ്റ് കൊണ്ട് റൂബിക് ക്യൂബ് കളി വിജയിക്കുന്ന വീഡിയോയാണ് കൂട്ടുകാരൻ സ്കൂളിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത്. ആ വെല്ലുവിളി ഏറ്റെടുത്ത വിശ്വനാഥ് നിരന്തര പരിശീലനത്തിനൊടുവിൽ കൂട്ടുകാരനെ കടത്തിവെട്ടി. കേവലം 1/2 മിനിറ്റിനുള്ളിൽ കണ്ണു കെട്ടിക്കൊണ്ടാണിപ്പോൾ വിശ്വനാഥിൻ്റെ പ്രകടനം. ഓട്ടോ ഡ്രൈവറായ അഭിലാഷിൻ്റെയും രമ്യയുടെയും ഇളയ മകനായ വിശ്വനാഥിന് റൂബിക് ക്യൂബ് രംഗത്തെ റെക്കോർഡുകളെപ്പറ്റിയൊന്നും വലിയ പിടിയില്ല. പഠനത്തിൻ്റെ ഇടവേളയിൽ ഒരു രസം, അത്രമാത്രം എന്നാണ് വിശ്വനാഥ് പറയുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.